കാരണം സമൂഹത്തിലുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളിലും വിശ്വാസ വിഷയങ്ങളിലായാലും കർമ്മ രംഗത്തായാലും സമൂഹത്തിൽ ആനുകാലികമായി പ്രത്യക്ഷപ്പെടുന്ന ഏതെങ്കിലും ചിന്താഗതികളോ വിഷയങ്ങളോ ആയി ബന്ധപ്പെട്ടായാലും ഒരു മുജാഹിദ് പ്രവർത്തകൻ നിലപാട് സ്വീകരിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നേരാണോ എന്ന കാര്യത്തിൽ ഒരു സംശയവും മുജാഹിദ് പ്രവർത്തകന് ഉണ്ടാവേണ്ടതില്ല. വിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും അത് തന്നെയാണ്. إِنَّمَا الْمُؤْمِنُونَ الَّذِينَ آمَنُوا بِاللَّهِ وَرَسُولِهِ ആര് മാത്രമാണ് സത്യവിശ്വാസികൾ എന്ന് അല്ലാഹു പറയുന്നു. الَّذِينَ آمَنُوا بِاللَّهِ وَرَسُولِهِ അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിച്ചവരാണ്. അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിച്ചവരാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. തുടർന്ന് അള്ളാഹു പറയുന്നത് സുമ്മലം യർതാബു എന്നാണ്. പിന്നെ അതിൽ സംശയിക്കാത്തവരുമാണ്. അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കുകയും ആ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച അധ്യാപനങ്ങളിലൂടെ മുന്നോട്ടു പോവുകയും ചെയ്യുന്ന ഒരാൾ യാതൊരു സംശയവുമില്ലാതെ കൃത്യമായി അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഒരാശങ്കയുമില്ലാതെ ആകുലതയുമില്ലാതെ ജീവിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഒരു വിശ്വാസിയെ നയിക്കുന്നത് എന്നർത്ഥം. ദീൻ എന്ന് പറയുന്നത് ഈ ലോകത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകാനുള്ള ഒരു ഉപാധിയല്ല. അള്ളാഹുവിന്റെ ദീൻ അംഗീകരിച്ച് ജീവിച്ചു എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ പഠിപ്പിച്ച കാര്യം സ്വീകരിച്ചു എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതകാലത്ത് കാണിച്ചു തന്ന മാർഗത്തിലൂടെ പാതയിലൂടെ മുന്നോട്ട് പോയി എന്നതുകൊണ്ട് ഒരാളുടെ ഭൗതിക ജീവിതം സുഖകരമായിക്കൊള്ളണം. മറിച്ച് ഈ ലോകത്ത് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും ഏതൊക്കെ കനൽപാതകളിലൂടെ മുന്നോട്ടേക്ക് പോകേണ്ടി വന്നാലും ഒരു വിശ്വാസിയുടെ മനസ്സ് ഉറപ്പിച്ചു നിർത്തുന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചുള്ള ചിന്തയാണ്. ഇവിടെ ദാരിദ്ര്യമുണ്ടാകാം, ഇവിടെ പട്ടിണി ഉണ്ടാകാം, ഇവിടെ ബഹിഷ്കരണങ്ങൾ ഉണ്ടാകാം, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാം, പരിഹാസങ്ങൾ ഉണ്ടാകാം, ആക്ഷേപങ്ങൾ ഉണ്ടാകാം, അധിക്ഷേപങ്ങൾ ഉണ്ടാകാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ലാ തസാലു ഫാഇഖതും മിൻ ഉമ്മതി ബാഹിരീന അലൽ ഹഖ്. എന്റെ സമുദായത്തിലെ ഒരു ചെറിയ സംഘം, ഒരു കൊച്ചു സംഘം, അവരെല്ലായ്പ്പോഴും മക്കയിൽ അടിയുറച്ചു നിൽക്കുന്നവരായിരിക്കും, സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന വിഭാഗം നയിക്കുമോ? എന്നാൽ സത്യത്തെ അടിയുറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ട്, സത്യത്തിന്റെ പിന്നാലെ പോകുന്നു എന്നതുകൊണ്ട്, ഈ സമൂഹത്തെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നതുകൊണ്ട്, നിലപാടിൽ നേരിന്റെ വഴി സ്വീകരിക്കുന്നു എന്നതുകൊണ്ട്, ഈ സമൂഹത്തെ മുഴുവൻ നന്മയിലേക്ക് ക്ഷണിക്കുന്നു എന്നതുകൊണ്ട് ഈ സമൂഹം അവരെ പൂമാലയിട്ട് സ്വീകരിച്ചു കൊള്ളണം എന്നില്ല. ലാ യുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും.
لا يضرهم من خذلهم ولا من خالفهم അവരെ ആരെങ്കിലും ആക്ഷേപിക്കുന്നു എന്നതുകൊണ്ട് അവരെ ആരെങ്കിലും പരിഹസിക്കുന്നു എന്നതുകൊണ്ട് തങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഈ സമൂഹത്തിൽ ഭൂരിപക്ഷം എന്നതുകൊണ്ട് അതൊന്നും അവരെ അലോസരപ്പെടുത്തുകയോ അവരെ അസ്വസ്ഥരാക്കുകയോ ചെയ്യുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്നവരായിരിക്കും അവർ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ഈ ഒരു കാഴ്ചപ്പാട് നമുക്കില്ലാതെ പോയാൽ നമ്മൾ നിരാശയിലായി പോകും ഈ നാട്ടിലുള്ള ഭൂരിപക്ഷ ആളുകളിൽ സ്വീകരിക്കുന്നില്ലല്ലോ ഈ നാട്ടിലുള്ള ഭൂരിപക്ഷ ആളുകളിൽ അംഗീകരിക്കുന്നില്ലല്ലോ വളരെ ന്യൂനപക്ഷം മാത്രമല്ലേ ഈ ശരിയുടെ പാത ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നുള്ളൂ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കേൾക്കുമ്പോ നമ്മൾ മനോബലത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ദീനിനെ കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീൻ പഠിപ്പിച്ചത് അതിനുവേണ്ടിയാണ് ആ ഒരു വിമോചനം ആ ഒരു മോക്ഷം പരലോക വിജയം അതാണ് ഈ ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ ഈ ദീനിന്റെ ആത്യന്തിക വിജയമായി പഠിപ്പിച്ചത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വിജയമായി നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ച മുഴുവൻ ആളുകളും ആ നൂഹ് നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കുകയും പിന്തുണക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചതല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിജയമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്ന കാലത്ത് ആ നാട് ഭരിച്ച ഭരണാധികാരിയും ആ ഭരണാധികാരിയെ അംഗീകരിച്ചവരും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത മാർഗത്തെ സ്വീകരിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്തത് കണ്ടുകൊണ്ടല്ല മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മോട് പറയുന്നത് എന്താണ് ആ ഭരണാധികാരിയും ആ ഭരണാധികാരിയെ പിന്തുണക്കുന്ന ഞങ്ങളാണ് ഈ സമൂഹത്തിലെ ഉന്നതന്മാരെന്ന് വിശ്വസിക്കുകയും വിചാരിക്കുകയും ചെയ്തിരുന്ന ആളുകൾ അവരാരും ഇത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ലല്ലോ അതിന്റെ അർത്ഥം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരാജയപ്പെട്ടു എന്നാണോ മതത്തെ കച്ചവടച്ചരക്കാക്കി മാറ്റുന്ന ആളുകളാണ് ജനക്കൂട്ടത്തെയും അതേപോലെ തന്നെ ഭൗതികമായ ആഡംബരങ്ങളെയും പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾക്ക് ഭൗതികമായ ഇത്തരം നേട്ടങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിൽ രംഗത്ത് വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മതം കച്ചവടമാണ് മതം വ്യവസായമാണ് ആത്മീയത കച്ചവടമാണ് ആളുകളെ ചൂഷണം ചെയ്യുവാനും ജനങ്ങളിൽ നിന്ന് പണമീടാക്കുവാനുമുള്ള ഉപാധിയാണ് ആത്മീയത നോക്കൂ നമ്മൾ ഈ ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയകളും അതേപോലെ തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങളും രംഗത്ത് വരുന്നതിനനുസരിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഉപാധികളുമായി പൗരോഹിത്യം രംഗത്ത് വരികയല്ലേ എന്തുകൊണ്ടാണ് ആളുകൾ ഇതിന് പോയി തലവെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക സോഷ്യൽ മീഡിയകളിൽ അറിവിൻ നിലാവ് മദനീയം അതേപോലെ ആറ്റത്തങ്ങള് പിന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് തങ്ങന്മാരും ഒരുപാട് മുസ്ലിയാക്കന്മാരും ഒരുപാട് പുരോഹിതന്മാരും പുതിയ പുതിയ ഏർപ്പാടുകളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ ചൂഷണങ്ങളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഇവരുടെ പിന്നാലെ യാതൊരു കഥയുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നു ആ ആളുകളോടാണ് നമ്മൾ സംസാരിക്കുന്നത് ആ ജനങ്ങളോടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്തൊക്കെ കഥകൾ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കേൾക്കുന്നു ഇപ്പൊ കേരളത്തിൽ വലിയ ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലോ കേരളത്തിലെ സുന്നികൾക്കിടയിൽ പ്രത്യേകിച്ച് എ പി വിഭാഗം സുന്നികൾക്കിടയിൽ വലിയ ഒരു ചർച്ച നടക്കുന്നു കോഴിക്കോട് ജില്ലയിലെ മറവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ച് മരിച്ചുപോയ ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ സി എം മടവൂർ എന്ന പേരിലാണ് അയാൾ അറിയപ്പെടുന്നത് അയാളാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്
എന്ന് പറയുന്നത് പള്ളി ദർസിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയല്ല മറിച്ച് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി ഞാനാണ് എന്ന് സ്വയം തീരുമാനിച്ച് രംഗത്ത് വന്ന കാന്തപുരം മുതൽ താഴോട്ടുള്ള ഒരുപാട് ഒരുപാട് അറിയപ്പെടുന്ന മുസ്ലിയാക്കന്മാര് പറയുന്നു ഈ ലോകത്തെ ഇപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സി എം മടവൂരാണ് എന്ന് എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് ഇത് പറയാൻ തോന്നുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് അതാണ് ഈ മുസ്ലിയാക്കന്മാർക്ക് സമുദായത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന മുസ്ലിമിനോടാണ് ഇത് പറയുന്നത് പള്ളി മിനാരങ്ങളിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് മുഴങ്ങുമ്പോ അല്ലാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന വാചകം പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുമ്പോ മറ്റെല്ലാ സംസാരങ്ങളും അവസാനിപ്പിച്ച് അള്ളാഹു അക്ബർ എന്ന് ഏറ്റു പറയുന്ന മുസ്ലിമിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റു പറയുന്ന മുസ്ലിമിനോട് നമസ്കാരത്തിൽ ഒരുപാട് വട്ടം അള്ളാഹു അക്ബർ എന്ന് ഏറ്റു പറയുന്ന മുസ്ലിമിനോട് ആ മുസ്ലിമിനോടാണ് ഈ പുരോഹിതന്മാർ ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സി എം മടവൂരാണ് എന്ന് എന്തിനാ ഇത് പറയുന്നത് സി എം മടവൂരല്ല ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ഈ ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണോ സി എം മടവൂരിന് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതിൽ ഒരു പങ്കുമില്ല എന്നറിയാത്തവരാണോ ഈ പറയുന്ന മുസ്ലിയാക്കന്മാർ അല്ല നേരെ മറിച്ച് അങ്ങനെ ഒരു ചിന്ത ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ മടവൂരിന്റെ പേരിൽ ചൂഷണം നടത്താൻ സാധിക്കുകയുള്ളൂ മടവൂരിന്റെ പേര് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങണമെങ്കിൽ മടവൂരിന്റെ പേര് പറഞ്ഞ് ആളുകളെ ചൂഷണം ചെയ്യണമെങ്കിൽ അതൊരു കച്ചവടമാക്കി മാറ്റണമെങ്കിൽ ഇങ്ങനെ ഒരസാധാരണ പ്രതിഭയാണ് ഒരസാധാരണ വ്യക്തിത്വമാണ് മടവൂർ എന്ന് വരുത്തി തീർക്കണം ഈ ആളുകൾക്ക് അതിനുവേണ്ടിയാ ഇത് പറയുന്നത് അതുകൊണ്ടാ അതുമായി ബന്ധപ്പെട്ട് കഥകൾ വരുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ എ പി വിഭാഗത്തിൽ തന്നെ പെട്ട ചില ആളുകൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ഈ കഥകൾ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഗൗരവമാണ് ആ കഥക്കുള്ളത് എന്ന് ആലോചിച്ചു നോക്കൂ മുജാഹിദികളല്ല മുജാഹിദികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നല്ല സലഫികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നല്ല മറിച്ച് കാന്തപുരത്തിന്റെ കൂടെ നിൽക്കുന്ന കാന്തപുരത്തിന്റെ ശിഷ്യന്മാരായ കാന്തപുരത്തിന്റെ പേര് കേട്ടാൽ തക്ബീർ മുഴക്കുന്ന കാന്തപുരത്തിന്റെ പേരിലുള്ള സംഘടനയുടെ വേദികളിൽ നിരന്തരമായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ പറയുന്ന ഈ കള്ളക്കഥകൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാലോ ഞാൻ സാധാരണ ഉദാഹരണം പറയാറുണ്ട് ഈ ആളുകൾ പറയുന്ന ഒരു കഥ ആകാശത്തുകൂടെ ഫ്ലൈറ്റുകൾ സഞ്ചരിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാ ഈ ഫ്ലൈറ്റുകൾ സഞ്ചരിക്കുന്നത് കൂട്ടിമുട്ടാ സഞ്ചരിക്കുന്നത് നമ്മൾ പറയും അത് കൃത്യമായി നിരീക്ഷിക്കുകയും അതേപോലെ അതിന്റെ റൂട്ട് നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതിങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ പറയും പറഞ്ഞത് അതൊന്നുമല്ല സി എം മടവൂര് കൃത്യമായി ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഫ്ലൈറ്റ് കൂട്ടിമുട്ടാതെ നിൽക്കുന്നത് എന്നാണ് പോകുന്നത് എന്നാണ് പണ്ട് പ്രായമുള്ള ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ പണ്ട് ഈ നല്ല കൂടിയ ജംഗ്ഷനുകളിൽ ഇന്ന് ഈ സിഗ്നൽ ലൈറ്റുകൾ ഉണ്ടാകുന്നതിന് പകരം ഒരു ഹാഫ് ട്രൗസറും ഒരു കൂർപ്പുള്ള തൊപ്പിയൊക്കെ ആയിട്ട് ട്രാഫിക് പോലീസുകാർ നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അവരാണ് സ്റ്റോപ്പ് കാണിച്ചിരുന്നത് അവരാണ് പോകാനുള്ള അടയാളം കാണിച്ചിരുന്നത് ഇപ്പൊ ഈ ഭാഗത്തുള്ള വണ്ടി നിൽക്കാൻ പറഞ്ഞാൽ ഇപ്പുറത്തുള്ളത് പോകാൻ പറയും തിരിഞ്ഞിപ്പുറത്ത് നിന്ന് ഈ ഭാഗത്തുള്ളത് പോകാൻ പറയും അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു മുമ്പ് ഇതുപോലെ സി എം മടവൂര് ഇങ്ങനെ സിഗ്നൽ കൊടുക്കുകയാണ് ഇതാ ഇനി കരിപ്പൂരിൽ നിന്നുള്ള ഫ്ലൈറ്റ് പോയിക്കോട്ടെ അത് പോയി ആ അപ്പൊ ഇനി എന്നാ പിന്നെ കൊച്ചിയിൽ നിന്ന് പൊങ്ങിക്കോട്ടെ നെടുമ്പാശ്ശേരിന്ന് പൊങ്ങട്ടെ എന്നിങ്ങനെ സി എം മടവൂര് നിയന്ത്രിക്കുകയാണ് എന്ന് ഇത് കേട്ടപ്പോ നമ്മൾ ഇത് ആളുകളോട് പറഞ്ഞു എന്തൊരു വിവരക്കേടാണ് ഈ പറയുന്നത് എന്തൊരു അബദ്ധമാണ് ഈ പറയുന്നത് എന്ത് വലിയ അപകടമാണ് ഈ പറയുന്നത് വിശ്വാസമാണ് ഈ പ്രചരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചപ്പോ
സുന്നികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയാൻ തുടങ്ങി ഈ ജാതി കഥകൾ പറയുന്ന മുസ്ലിയാക്കന്മാരെ നിലക്ക് നിർത്തണം ആ കൂട്ടത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളാണല്ലോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം തന്നെ പറഞ്ഞു ഈ പറയുന്ന കഥയൊന്നും ശരിയല്ല അങ്ങനെ പറയാൻ പാടില്ല സി എം അടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് സി എം അടവൂരാണ് ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയാൽ വഹാബികളെ നമ്മളോട് ചോദിക്കും അപ്പൊ സി എം വരുന്നതിന്റെ മുമ്പേ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ആരാ നിയന്ത്രിച്ചതെന്ന് വഹാബി ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാനുണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ആലോചിക്കുങ്ങൾ ആരായി പറയുന്നത് പേരോടാണ് ഈ തരത്തിലുള്ള എല്ലാ അപകടം പിടിച്ച വാദങ്ങളും ഈ സമൂഹത്തിൽ പറയുകയും പ്രചരിപ്പിക്കുകയും അതിനു വേണ്ടി എന്തൊക്കെ ന്യായം പറയേണ്ടതുണ്ടോ അതൊക്കെ പറയുകയും ചെയ്ത ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ സുപ്രസിദ്ധമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ഒരു വാക്യമുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഈ നാട്ടിലൊക്കെ നടക്കുന്നുണ്ടല്ലോ കൊടികുത്ത് നേർച്ച എന്ന് പറയുന്നത് ഈ കൊടികുത്ത് നേർച്ചക്ക് ദീനിൽ വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു പിന്നില്ലാതെ കൊടികുത്ത് നേർച്ചക്ക് തെളിവുണ്ട് എല്ലാ കൊല്ലവും അഖിലോ ലോകാടിസ്ഥാനത്തിൽ കൊടികുത്ത് നേർച്ച നടക്കുന്നുണ്ട് സംശയമുള്ള വഹാബികളെ നിങ്ങൾ ഹജ്ജിന്റെ സമയത്തൊന്ന് മക്കയിൽ പോയി നോക്കുക അവിടെ കൊടികുത്തുന്നുണ്ട് എല്ലാ രാജ്യങ്ങളുടെയും കൊടി അവിടെ കുത്തുന്നുണ്ട് എംബസികൾക്ക് മുകളിൽ കൊടിയുണ്ട് ടെന്റുകൾക്ക് മുകളിൽ കൊടിയുണ്ട് അതേപോലെ ഓരോ രാജ്യത്തിൽ നിന്നും വരുന്നവരുടെ കയ്യിൽ കൊടിയുണ്ട് അങ്ങനെ സർവത്ര കൊടിയാണ് അവിടെ അപ്പൊ കൊടി കുത്തുന്നുണ്ടല്ലോ പിന്നെ നേർച്ചയല്ലേ ഹജ്ജ് ചെയ്യാൻ വന്നവരുടെ കൂട്ടത്തിൽ എത്രയോ ആളുകൾ ഹജ്ജ് നേർച്ചയാക്കി വന്നവരുണ്ട് അപ്പൊ കൊടിയും കുത്തുന്നുണ്ട് നേർച്ചയുമുണ്ട് ഏറ്റവും വലിയ കൊടികുത്ത് നേർച്ചയാണ് ഹജ്ജ് എന്ന് പറഞ്ഞ ആളാണ് പേരോട് ആ പേരോടിന് പോലും ഈ ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത് സി എം ആണ് എന്നത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോ ആളുകൾ തിരിച്ചു ചോദിച്ചു സി എം അടവൂരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞവര് തിരിച്ചു ചോദിച്ചു പേരോടെ വഹാബികൾക്കൊരു കുഴപ്പമില്ല വഹാബികളെ ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം സി എമ്മിന്റെ മുമ്പ് ആരായിരുന്നു ഫ്ലൈറ്റ് നിയന്ത്രിച്ചത് എന്ന് ചോദിച്ചാൽ മറുപടി എം പി അബ്ദുൽ ഖാദർ മൗലവി മാലകളിലെ വരികൾ പാടി അത് വിശദീകരിച്ച് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുമായിരുന്നു ആ കൂട്ടത്തിൽ എം പി പാടാറുണ്ടായിരുന്ന ഒരു വരിയുണ്ട് ഭൂമി ഒരുണ്ട പോലെ കയ്യിൽ എന്നോവർ ആകന്ന് ഞാൻ ചൊൽകിലാകുമതെന്നോവർ ഭൂമി എന്റെ കയ്യിൽ ഒരുണ്ട പോലെയാണ് ഭൂമി ഒരുണ്ട പോലെ എന്റെ കയ്യിലാണ് ഞാനാണത് നിയന്ത്രിക്കുന്നത് എന്ന് മുഹീദ്ദീൻ ശേഖ് പറഞ്ഞു എന്ന ഒരു വരി മുഹീദ്ദീൻ മാലയിലുണ്ട് എൻ പി ഇത് പാടിയിട്ട് ചോദിക്കും ഭൂമി ഒരുണ്ട പോലെ മുഹീദ്ദീൻ ശേഖിന്റെ കയ്യിലാണെങ്കിൽ ഈ മുഹീദ്ദീൻ ശേഖ് പിന്നെ എവിടെയാ ജനിച്ചത് കാരണം ഭൂമി മൂപ്പര കയ്യിൽ ഉണ്ട പോലെ കിടക്കുന്നു മൂപ്പര കയ്യിലുള്ള ഉണ്ടയിലേക്ക് മൂപ്പരക്ക് ജനിക്കാൻ കഴിയില്ലല്ലോ പിന്നെ എവിടെയാ ജനിച്ചത് എന്ന് ചോദിക്കുമ്പോ ഈ പേരോടടക്കമുള്ള മുസ്ലിയാക്കന്മാര് പറഞ്ഞു മൊയ്തീൻ ശേഖ് ജനിക്കുമ്പോ ഈ ഉണ്ട വേറെ ഒരു ശേഖിന്റെ കയ്യിലായിരുന്നു അവിടെ ജനിച്ചു പിന്നെ നമ്മള് സാധാരണ ഈ കുട്ടികളുടെ റിലേ മത്സരം ഉണ്ടല്ലോ കോലോട്ടം എന്നൊക്കെ പണ്ട് പറയുന്ന ഈ റിലേ മത്സരത്തിൽ ഓടി ബാറ്റൻ മറ്റൊരു കുട്ടിയുടെ കയ്യിൽ കൊടുക്കും ആ കുട്ടി പിന്നെ ഇങ്ങോട്ട് ഓടും ഇങ്ങനെയാണല്ലോ നടക്കുന്നത് അതുപോലെ കുറെ കാലം ഒരു ശേഖിന്റെ കയ്യിലായിരുന്നു ഈ ഉണ്ട മൊഹീദ്ദീൻ ശേഖ് ആ ഉണ്ടയിൽ ജനിച്ചു പിന്നെന്ത് ചെയ്തു ഈ ഭൂമി ഉണ്ടയായ ഭൂമി മൊഹീദ്ദീൻ ശേഖിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു അപ്പോഴൊരു സംശയമുണ്ട് മൊഹീദ്ദീൻ ശേഖ് ഇപ്പൊ എവിടെയാ ഭൂമിയിലാണോ ഭൂമിക്ക് പുറത്താണോ നീ ഉണ്ട കൈ പിടിക്കണ്ടേ ഇതിനെ ന്യായീകരിച്ച ആളാ പേരോട് ഇതിനെ ന്യായീകരിച്ച ആളാ അലവി സഖാഫി ഇതിനെ ന്യായീകരിച്ച ആളുകളാണ് സകലമായ ഈ എ പി വിഭാഗത്തിൽ ഇപ്പോൾ ഇവർക്കെതിരെ ഉറഞ്ഞുതുള്ളിക്കൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം അതുകൊണ്ടാണ് അവർ ഈ ചോദ്യം ആവർത്തിക്കുമ്പോ മറുപടി പറയാൻ ഈ ആളുകൾക്ക് കഴിയാത്തത് ഇതിന് വിശദീകരണം നൽകാൻ കഴിയാത്തത് ഈ മാലകളിൽ നിങ്ങളറിയോ ഇപ്പോ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എ പി വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ പ്രബോധകന്മാരെ വിളിച്ചുകൂട്ടി ഈ അപകടകരമായ വാദം അത് പറയരുത് എന്ന് പറയാനാണ് എന്നിട്ട് അതിൽ പറഞ്ഞെന്താണെന്നറിയോ അതിൽ ഏറ്റവും പ്രധാനമായി പഠിപ്പിച്ച ഒരാശയം
സാധാരണക്കാരായ ആളുകൾക്ക് കേട്ടാൽ സംശയമുണ്ടാകുന്ന കാര്യങ്ങൾ കറാമത്തുകളായി പറയാൻ പാടില്ല. സാധാരണക്കാരായ ആളുകൾക്ക് സംശയമുണ്ടാകുന്ന കാര്യങ്ങൾ കറാമത്തുകളായി ജനങ്ങളോട് പറയാൻ പാടില്ല എന്നാണ് ഈ ആളുകൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ആദ്യം തോട്ടിലെറിയേണ്ടത് ഈ മാലക്കിതാബുകളല്ലേ? അല്ലേ? നോക്കൂ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽപ്പകമെന്നോവർ എന്ന വരി മുഹീദ്ദീൻ മാലയിലുണ്ട്. നമ്മളുടെ കൽപ്പിലുള്ളത്, നമ്മുടെ ഹൃദയത്തിലുള്ളത്, ഒരു കുപ്പിയിലുള്ള വസ്തു നമ്മൾ കാണുന്നത് പോലെ ഒരു കുപ്പിയിൽ വെളിച്ചെണ്ണ കണ്ടാൽ അത് വെളിച്ചെണ്ണയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ, ഒരു കുപ്പിയിൽ തേൻ കണ്ടാൽ അത് തേനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ, ഒരു കുപ്പിയിൽ വെള്ളം കണ്ടാൽ അത് വെള്ളമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് പോലെ, ഈ വളാഞ്ചേരിയിലും പരിസര പ്രദേശത്തുമുള്ള മുഴുവൻ മനുഷ്യരുടെയും കൽബിലുള്ളത് അങ്ങ് ബഗ്ദാദിൽ മരിച്ചു കിടക്കുന്ന മുഹീദ്ദീൻ ശേഖ് കാണും എന്നല്ലേ ഈ മാലയിൽ പറയുന്നത്? ഒരു വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ അത്? അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച, അള്ളാഹുവിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിച്ച ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണോ അത്? കാരണം ഇത് ഇസ്ലാമിന്റെ തത്വങ്ങൾക്കെതിരാണ്, ഇസ്ലാമിന്റെ തത്വങ്ങൾക്കെതിരാണ്. ഈ ആത്മീയതയെ കച്ചവടമാക്കി മാറ്റിയവർ, ആത്മീയതയെ വ്യവസായമാക്കി മാറ്റിയവർ, മതത്തെ ചൂഷണോപാധിയാക്കി മാറ്റിയവർ, ഈ സമുദായത്തിൽ ഏറ്റവും ആദ്യം പ്രചരിപ്പിച്ച വിശ്വാസം ഇതാ, ഏറ്റവും അപകടകരമായ വിശ്വാസം. ഈ മഹാന്മാർക്ക് നമ്മളുടെ മനസ്സിലുള്ളതൊക്കെ കാണാൻ കഴിയും, ഈ മഹാന്മാർക്ക് നമ്മളുടെ മനസ്സിലുള്ളതൊക്കെ അറിയാൻ കഴിയും എന്ന ഏറ്റവും അപകടകരമായ വിശ്വാസം ഈ ആളുകൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചു. എന്നാൽ വിശുദ്ധ ഖുർആനിലൂടെ ഒരു വട്ടമെങ്കിലും കടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഒരിടത്തല്ല, പലയിടങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. ഈ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ അല്ലാഹുവിനല്ലാതെ സാധ്യമല്ല എന്നത്. നോക്കൂ, ഈ വിശ്വാസം തകർന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മുജാഹിദികളെ മനസ്സിലാക്കേണ്ടതാണ്. ഈ വിശ്വാസം അല്ലാഹു പറഞ്ഞ, അല്ലാഹു പഠിപ്പിച്ച മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹുവിന് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്ന വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം ഈ സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിലെത്തിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ ജാർ വ്യവസായം ഉണ്ടാകില്ല, ഇവിടെ സിദ്ധന്മാരുണ്ടാകില്ല, കൊണ്ടുവച്ച അരിയുടെ ചാക്കൊക്കെ മൂന്നാക്കെന്ന് എടുത്ത് വേറെവിടെങ്കിലും കൊണ്ടുപോകേണ്ടി വരും. എന്താ ഇവിടെ ആളുകളെ അരി കൊടുക്കുന്നത്? എന്താ അവിടത്തേക്ക് നേർച്ചയാക്കുന്നത്? എന്താ അവിടത്തേക്ക് ആളുകൾ പോകുന്നത്? അവിടെയുള്ള ആളുകൾക്ക്, മരിച്ചു കിടക്കുന്നയാൾക്ക് ഈ ആളുകളുടെ പ്രയാസങ്ങൾ അറിയാൻ കഴിയും, അത് പരിഹരിക്കാൻ കഴിയും എന്ന വിശ്വാസമാണ്. നോക്കൂ, എത്രയോ വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്, ഒരൊറ്റ വചനം മാത്രം, അതാണ് ഈ വിഷയത്തിൽ സത്യമന്വേഷിക്കുന്ന ആളുകൾക്ക് ആ ഒരു വചനം മാത്രം മതി എന്നതുകൊണ്ട് ആ വചനം മാത്രമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാനായി അള്ളാഹു പറയുകയാണ്, ഖുൽ, നബിയെ പറയുക, നബിയെ എന്ന് പ്രഖ്യാപിക്കുക. ഖിയാമത്ത് നാള് വരെയുള്ള മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധ ഖുർആനിൽ ആ പ്രഖ്യാപനം എടുത്തു പറയുകയാണ്, ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക. എന്താണ് പ്രഖ്യാപിക്കേണ്ടത്? ലാ അംലിക്കു ലിനഫ്സി നഫ്അൻ വലാ ളറ, എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉപകാരം, എനിക്കെന്തെങ്കിലും ഒരു ഉപദ്രവം, അത് ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. ഇല്ല മാഷാ അല്ലാ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഒഴികെ. വലൗ കുന്തു ആലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ വമാ മസ്സനിയസു, എനിക്ക് ഞാൻ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ അല്ല കൽപ്പിക്കാൻ, വലൗ കുന്തു ആലമുൽ ഗൈബ
ഞാൻ മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ ലസ്തക്സർത്തു മിനൽ ഖൈർ, എനിക്ക് എന്തൊക്കെ നന്മകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നു. വമാ മസനിയസു, എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ലല്ലോ, എനിക്കൊരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ലല്ലോ, എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് നബിയെ ഈ സമൂഹത്തോട് അങ്ങ് പ്രഖ്യാപിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിന്റെ മേലെയാണോ ഈ മൂന്നാക്കലുള്ള മരിച്ചു കിടക്കുന്ന ശൈഖ് എന്ന് പറയുന്നത്? അതിന്റെ മേലെയാണോ മമ്പറന്തങ്ങൾ? അതിന്റെ മേലെയാണോ ഇവിടെ ഇങ്ങനെ അങ്ങ് പോയാൽ ആ മൂടാലി റോഡ് സൈഡ് കിടക്കുന്ന ശൈഖ്? അതിന്റെ മേലെയാണോ അച്ചിപ്രത്തങ്ങൾ? അതിന്റെ മേലെയാണോ ഈ റോഡരികുകളിലും അല്ലാതെയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കെട്ടിയുയർത്തപ്പെട്ടിരിക്കുന്ന ജാറങ്ങളിൽ മരിച്ചു കിടക്കുന്ന ഈ മനുഷ്യർ? ഏത് മുസ്ലിമിന് പറയാൻ കഴിയും അല്ലാഹുവിന്റെ റസൂലിന്റെ മേലെയാണ് ഇവരെന്ന്? ഏത് മുസ്ലിമിന് പറയാൻ കഴിയും അല്ലാഹുവിന്റെ റസൂലിന്റെ മേലെയാണ് ഈ ശൈഖ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മേലെയാണ് ഈ ബീവി, അല്ലാഹുവിന്റെ റസൂലിന്റെ മേലെയാണ് ഈ തങ്ങൾ? പറയാൻ കഴിയുമോ ആർക്കെങ്കിലും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ പറയുന്നത് അറിയില്ല. വിശുദ്ധ ഖുർആനിലൂടെ ഒന്ന് പോയി നോക്കൂ. നമ്മൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരിൽ ചിലരുടെ ചരിത്രമുണ്ടല്ലോ ഖുർആനിൽ, ആ ചരിത്രങ്ങളിലൊക്കെ അവർ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്നതിനുള്ള തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ഇബ്ലീസ് വരികയാണ്. വന്നിട്ട് പറഞ്ഞു, ഈ മരത്തിലെ പഴം തിന്നുക, ആ മരത്തിലെ പഴം തിന്നാൽ നിങ്ങൾക്ക് എല്ലാ കാലവും ഇവിടെ ജീവിക്കാം എന്ന് പറഞ്ഞപ്പോ ആദം നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? ശൈത്താനെ, നീ നിന്റെ പണി നോക്കിപ്പോ, നിനക്ക് ആള് മാറിപ്പോയി. ഞാനല്ല, എന്റെ കാലശേഷം ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എന്റെ സമൂഹത്തിൽ ജനിക്കുന്ന മുഹീദ്ദീൻ ശേഷി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, അയാൾക്ക് വരെ ജനങ്ങളുടെ കൽബിലുള്ളത് അറിയാനുള്ള കഴിവുണ്ട്. പിന്നെ എന്റെ കാര്യം പറയണോ? നിന്റെ കൽബിലുള്ള എന്താന്ന് എനിക്കറിയാം. നീ എന്നെ പറ്റിക്കാൻ വന്നതല്ലേ, എന്നെ ചതിക്കാൻ വന്നതല്ലേ, നീ വേറെ ആളെ നോക്കിക്കോ എന്നാണോ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞത്? അല്ല. ഇബ്ലീസ് പറഞ്ഞത് ശരിയാണ് എന്ന് വിശ്വസിച്ചു. അല്ലാഹു കഴിക്കരുത് എന്ന് പറഞ്ഞ പഴം ആദം നബി അലൈഹിസ്സലാം കഴിച്ചുപോയി. മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ അല്ലേ, നമ്മളെ ജാറത്തില് മരിച്ചു കിടക്കുന്ന തങ്ങളാവട്ടെ, ഇനി അല്ലെങ്കിൽ ആ തങ്ങളുടെ ആ ജാറത്തിലെ മുരീദായി നിൽക്കുന്ന ശൈഖാകട്ടെ, ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബീവിയാകട്ടെ, തങ്ങളാകട്ടെ, അവരെ പറ്റിയൊക്കെ ഈ സമുദായത്തിലെ പലരുടെയും വിശ്വാസം എന്താ? അത്തരം ബീവിമാരെ പറ്റിയും തങ്ങന്മാരെ പറ്റിയൊക്കെ പറയാറുള്ളത് എന്താ? ഏയ്, നമ്മളവിടെ പോയാ മതി, നമ്മളവിടെ ചെന്നാ മതി, തങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങളെ പ്രശ്നം ഇന്നതല്ലേ, ഭർത്താവ് കുറെ കാലമായി ഗൾഫിലാണല്ലേ, ഇതുവരെ വിവരമൊന്നും ഇല്ലല്ലേ, ഫോണൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലേ, ഇൻഷാല്ലാ പരിഹാരം ഉണ്ടാക്കാന്ന് തങ്ങൾ ഇങ്ങോട്ട് പറയും. ബീവി ചോദിക്കും, ആ കല്യാണപ്പേരെ പോയപ്പോ മാല നഷ്ടപ്പെട്ടു പോയല്ലേ, അത് നമുക്ക് ശരിയാക്കാം എന്ന് ബീവി ഇങ്ങോട്ട് പറയും. മകന്റെ ഭാര്യക്ക് സുഖമില്ലാലേ എന്ന് സിദ്ധൻ ഇങ്ങോട്ട് ചോദിക്കും. നമ്മൾ അങ്ങോട്ട് പറയണ്ടാണ്, അത്രയും നമ്മളുടെ കൽബിലുള്ളത് അറിയാൻ കഴിയും. ആദം നബിക്ക്, ഇബ്രാഹിം നബിക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് വരികയാണ് കുറച്ച് ചെറുപ്പക്കാര്. വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വേഗം പോയി ഒരു മൂരിക്കുട്ടിയെ അറുത്ത് പാകം ചെയ്ത് കൊണ്ടുവന്ന് വെച്ചുകൊടുത്തു. ഈ വന്ന ആളുകൾ ഇത് കഴിക്കാൻ തയ്യാറായില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ പേടിയായി എന്നാണ് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പേടിയായി. സ്വാഭാവികമാണല്ലോ, വീട്ടിലേക്ക് വന്ന അതിഥികൾ ഭക്ഷണം കൊടുത്ത് കഴിച്ചില്ലെങ്കിൽ നമ്മളാണെങ്കിലും പേടിക്കും, എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആളുകളാണോ എന്ന് വിചാരിക്കും. അങ്ങനെ പേടിയോടുകൂടി ഇവർ നിൽക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പിന്നിൽ, വാതിലിന് പിന്നിൽ ഭാര്യയും നിൽക്കുമ്പോഴാണ് ഈ വന്ന ആളുകൾ പറയുന്നത്, ഇബ്രാഹിം ഞങ്ങൾ മലക്കുകളാണ്, ലൂത്തിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ പോവാണ്, പോകുന്ന പോക്കിൽ നിങ്ങളെ ഭാര്യ പ്രസവിക്കൂ എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അല്ലാഹ് പറയുന്നു, ഇത് കേട്ടിട്ട് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയോട് ചിരിച്ചുപോയി. രണ്ട് നിലക്കുള്ള ചിരിയാണത്. ഒന്ന്, ഇവർക്ക് അച്ഛനെയൊന്നും ഉണ്ടാക്കാൻ വന്നവരല്ല എന്നുള്ള സന്തോഷത്തിന്റെ ചിരി.
രണ്ടാമത്തേത് ഈ വയസ്സുകാലത്ത് ഞാൻ പ്രസവിക്കുമല്ലോ എന്ന ചിരി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? അലക്കളെ, അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ മനുഷ്യന്മാരെ കോലത്തിലല്ലേ വന്നത്? അപ്പങ്ങൾ തിന്നോന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ മൂരിക്കുട്ടിയാറത്ത് പാകം ചെയ്തു കൊണ്ടുവന്നത്, അല്ലാതെ നിങ്ങൾ മലക്കളാന്ന് അറിയാത്ത കൊണ്ടൊന്നല്ല. നിങ്ങൾ മലക്കളാണെന്ന് എനിക്കറിയാം, നിങ്ങൾ പോണത് ഇതിനാണെന്ന് അറിയാം, നിങ്ങളെ കൽബിലുള്ളത് എനിക്കറിയാം എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പറഞ്ഞില്ല, പറഞ്ഞില്ല. മൂന്നാക്കല് നേർച്ച ഉണ്ടാകുമ്പോ കഥാപ്രസംഗം ഉണ്ടോ അല്ലേ? ഏതെങ്കിലും ഒരു ദിവസം കഥാപ്രസംഗ, എന്താ കഥാപ്രസംഗം? പൊട്ടക്കിണറ്റിലെ സ്വർണക്കട്ടി. ആ ഏതെങ്കിലും ഒരു മൊയ്ലിയാരും സംഘം അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം. കഥാപ്രസംഗം കഴിഞ്ഞ് സെക്രട്ടറി ആളുകളോട് പറയാൻ, സുഹൃത്തുക്കളെ നാളെ നമ്മുടെ നേർച്ച അവസാനിക്കാൻ, നിങ്ങൾ അരിയും അതും തന്നുകൊണ്ട് മാത്രം കാര്യമായില്ല, നേരെ മറിച്ച് പണം വരണം, സ്വർണം വരണം, അതൊക്കെ തരണം. ഇത് എന്ന് പറഞ്ഞാൽ വലിയ കറാമത്തുള്ള ശേഖാണ്, അല്ലെങ്കിൽ വലിയ കറാമത്തുള്ള ബീവിയാണ്, വലിയ കറാമത്തുള്ള തങ്ങളാണ് എന്നൊക്കെ മറ്റു ജാറങ്ങളിൽ ഇങ്ങനെ പറയും. ഇവിടെ ഒരാളുടെ ഒരു സ്ത്രീയുടെ ഭർത്താവ് വിദേശത്ത് പോയി, അഞ്ചെട്ട് കൊല്ലം ഒരു വിവരമില്ല, ഇവിടെ വന്ന് ഒരു പവൻ നേർച്ചയാക്കിയപ്പോ പിറ്റേ ദിവസം തന്നെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിച്ചു, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. ഒരു മകൻ നാട് വിട്ടു പോയപ്പോ ഉമ്മ ഇവിടെ വന്നു, രണ്ട് പവൻ നേർച്ചയാക്കി, പിറ്റേത് തന്നെ മകൻ വീട്ടിലെത്തി. അങ്ങനെ കറാമത്തുള്ള ശേഖാണിത്, അങ്ങനെ കറാമത്തുള്ള തങ്ങളാണിത്, അങ്ങനെ കറാമത്തുള്ള ബീവിയാണിത്. അതുകൊണ്ട് നാളത്തതോടുകൂടി നേർച്ച അവസാനിക്കാണ്, നിങ്ങളെല്ലാരും നേർച്ച കൊണ്ടുവരണം. തിരിച്ചു പോകുമ്പോ സ്ത്രീകൾ തമ്മിൽ ചർച്ചയാണ്, ഇജെന്താ കൊടുക്കണത്, ഞാനെന്താ കൊടുക്കുക, ആ ഇന്നിങ്ങനെ പൊന്ന് കൊടുക്കണോ, പണം കൊടുക്കണോ, വേറെന്തെങ്കിലും കൊടുക്കണോ എന്ന ചർച്ചയാണ്. അതുവരെ കേട്ട കഥാപ്രസംഗേതാ പൊട്ടക്കിണറ്റിലെ സ്വർണക്കട്ടി. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് തുടങ്ങണത്. ഇവിടുന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്മാര് കൊണ്ടുപോയി കിണറ്റിലിട്ടു, കള്ളച്ചോര പുരട്ടിയ കുപ്പായുമായിട്ട് തിരിച്ചു വന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഉപ്പ യൂസുഫിനെ ചെന്നായ പിടിച്ചുപോയി. യാക്കൂബ് നബി എന്താ പറഞ്ഞത്? കുട്ടികളെ ഇങ്ങക്ക് ആളുമാറി, ഞാൻ അള്ളാഹിന്റെ നബിയാണ്, നിങ്ങൾ ചെയ്തതൊക്കെ എനിക്കറിയാം, മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാനുള്ള കഴിവ് എനിക്കുണ്ട്, നിങ്ങൾ ചെയ്തത് തട്ടിപ്പാണ്, ഇത് യൂസുഫിന്റെ ചോരയല്ല, നിങ്ങൾ യൂസുഫിനെ കണ്ടിട്ടതല്ലേ, ബാക്കി ഞാൻ യൂസുഫിനെ എടുത്ത് വരട്ടെ എന്നിട്ട് പറഞ്ഞുതരാം എന്ന് പറഞ്ഞോ യാക്കൂബ് നബി അലൈഹിസ്സലാം? അവിടുന്ന് ആളുകൾ എടുത്തതറിഞ്ഞോ യാക്കൂബ് നബി അലൈഹിസ്സലാം? അവിടുന്ന് ഈ വീട്ടിലേക്ക് പോയതറിഞ്ഞോ? ജയിലിൽ കഴിഞ്ഞതറിഞ്ഞോ? ഇതൊന്നും അറിഞ്ഞില്ല എന്ന കഥ പാടിയും പറഞ്ഞും ആ മുട്ടിയും ഒക്കെ അവതരിപ്പിച്ച കഥാപ്രസംഗം കേട്ട് ഈ കോരിത്തരിച്ച ആളുകളോടാണ് ഈ സെക്രട്ടറി പറയുന്നത്, ഈ ശേഷുണ്ടല്ലോ, ഈ ശേഷു വിചാരിച്ചാൽ പോയ ആളുകളൊക്കെ തിരിച്ചു വരും, മറഞ്ഞ ആളുകളൊക്കെ തിരിച്ചു വരും, നാട് വിട്ടുപോയവരൊക്കെ തിരിച്ചു വരും. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മേലെയാണോ ഇവര്? ആലോചിച്ചു നോക്കണ്ടേ നമ്മള്? ഈ പൗരോഹിത്യം വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ്. അല്ല പറയാത്ത, അല്ലാന്റെ റസൂല് പറയാത്ത വിശ്വാസം പഠിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയാണ് ഈ കള്ളക്കഥകൾ പറയുന്നത് അല്ലേ? ഏതുവരെ എന്നറിയോ? ഏതുവരെ എന്ന് ചോദിച്ചാൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ, അവരെയൊക്കെ കടത്തിവെട്ടുന്ന തരത്തിൽ കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ പൗരോഹിത്യം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹജ്ജിന് പോയ ഒരു സംഘം തിരിച്ചു വരികയാണ്, കപ്പലിലാണ് വരുന്നത്. സി എം ജീവിച്ചിരിക്കുന്ന കാലാണ് സി എം അടവോ. കപ്പലിങ്ങനെ കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ യാത്രക്ക് എന്തോ ഒരു പ്രയാസം. ഇവരിൽ നിന്ന് ക്യാപ്റ്റനോട് ചോദിച്ചു, കപ്പിത്താനോട് ചോദിച്ചു, എന്താ പ്രശ്നം? അയാള് പറഞ്ഞു, കപ്പലിന് മൂന്ന് എഞ്ചിനാണുള്ളത്, ഒന്നാമത്തേത് നിന്നു കഴിഞ്ഞു, രണ്ടാമത്തേത് നിന്നു, മൂന്നാമത്തേത് നിൽക്കാൻ പോവാണ്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എന്റെ കയ്യിലുള്ള എല്ലാ അറിവുകളും ഞാൻ ചെലവഴിച്ചു, ഇനി ഒരു രക്ഷയില്ല. ആ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള രണ്ടോ മൂന്ന് മുസ്ലിയാക്കന്മാരുണ്ടായിരുന്നു. ഇവരുടൻ വിളിച്ചു, സി എം എ ഞങ്ങളെ രക്ഷിക്കണേ. കുറച്ച് കഴിഞ്ഞപ്പോ കപ്പലിന്റെ യാത്ര സുഖമായി, എഞ്ചിൻ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോവാൻ
വിവരിച്ചെന്ന് ചോദിച്ചു ക്യാപ്റ്റനോട്, എന്റെ എന്ത് പറ്റി, ഇതെങ്ങനെയാ റെഡിയായത്? അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ കപ്പലിന്റെ മുകളിൽ വന്നു നിന്നു. അതിൽ നിന്ന് ഒരാൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി. അയാളുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി കൊണ്ട് അയാൾ 3 എഞ്ചിനും അടിച്ചു. ആ എഞ്ചിൻ അടിച്ചപ്പോ 3 എഞ്ചിനും റെഡിയായി. അയാൾ ഹെലികോപ്റ്ററിൽ കയറി തിരിച്ചു പോവുകയും ചെയ്തു. ഇവര് നാട്ടിലെത്തി സിഎമ്മിന്റെ അരികിലേക്ക് ചെല്ലാൻ സിഎം പറഞ്ഞു, കപ്പൽ നിങ്ങൾ കുറച്ച് ബേജാറായി പോയില്ലേ? പക്ഷെ നിങ്ങൾ വന്നപ്പോ തന്നെ ഒരു ഹെലികോപ്റ്ററിൽ ഞാൻ അവിടെ വന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ എന്ന് സിഎം ഇങ്ങോട്ട് ചോദിച്ചു. എന്തിനാ ഈ കഥ പറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, ഇതുപോലെയുള്ള യാത്രകളിൽ നിങ്ങൾ പ്രതിസന്ധികൾ നേരിടുമ്പോ, കടലിന്റെ നടുവിൽ പടച്ചറപ്പല്ലാതെ സഹായത്തിന് മറ്റാരുമില്ലാത്ത ഈ സമയത്ത് റബ്ബിനെ വിളിക്കണമെന്ന് പറയുന്നതിന് പകരം ഈ ആളുകൾ പറയുന്നത് നിങ്ങൾ സിഎം മടവൂരിനെ വിളിച്ചോളൂ എന്നാണ്. മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറയുന്ന ഒരു വചനമുണ്ട്. എന്താ അല്ലാഹു പറയുന്നത്? പർവ്വതാകാരം പൂണ്ട തിരമാലകൾ അവരെ മൂടിക്കഴിഞ്ഞാൽ ദഅവുല്ലാഹ, അവര് അല്ലാഹുവിനോട് ദുആ ചെയ്യും. മുഖ്ലിസീന ലഹുദ്ദീൻ, പൂർണമായും അല്ലാഹുവിന് കീഴൊടുങ്ങി അവര് അല്ലാഹുവിനോട് ദുആ ചെയ്യും. ആരെ പറ്റിയാ പറയുന്നത്? മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ പറ്റിയാണ്, അബൂജഹലിനെ പറ്റിയാണ്, ഉത്ബയെ പറ്റിയാണ്, ശൈബയെ പറ്റിയാണ്, ഇതുപോലെയുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നത്. അവരല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യും. ഈ കേരളത്തിലെ മുസ്ലിങ്ങളോട് മുസ്ലിയാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം വിളിച്ചു തേടണ്ട, നിങ്ങൾക്ക് വിളിച്ചു തേടാൻ, നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ സിഎം മടവൂരുണ്ട്, നിങ്ങൾ ആ സിഎം മടവൂരിനെ വിളിച്ചാ മതി. മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സുപ്രധാന സംഭവത്തെ കുറിച്ച് സൂറത്തു നൂറിലെ ആദ്യത്തെ ഏതാനും വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോകുമ്പോ തന്റെ ഭാര്യമാരിൽ ആരെയെങ്കിലും ഒപ്പം കൊണ്ടുപോകാറുണ്ട്. ബനുൽ മുസ്തലഖയിലേക്ക് പോകുമ്പോ കൊണ്ടുപോയത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ സംഘം ഒരു സ്ഥലത്ത് തമ്പടിച്ചു. യാത്ര മധ്യേ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് തമ്പടിക്കുകയാണ്. അങ്ങനെ തമ്പടിച്ച് പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ ആളുകൾ പോയി. എല്ലാവരും തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രാ സംഘത്തോട് അവിടെ നിന്ന് പുറപ്പെടാൻ പറഞ്ഞു. പക്ഷേ അതിനിടയിൽ ഒരു സംഭവമുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ച് തിരിച്ചു വന്നപ്പോ മനസ്സിലായി അവർക്ക് തന്റെ കഴുത്തിലുള്ള മാല വീണുപോയിരിക്കുന്നു. ഇവിടെ നമ്മളെ നാട്ടില് മാല വീണുപോയാൽ തങ്ങൾ എടുത്താ പോലും, ബീവിന്റെ എടുത്താ പോലും, ഇവിടെ ബീവിന്റെ മാല തന്നെ കാണാനില്ല. ആയിഷ റളിയല്ലാഹു അൻഹ മാല തെരഞ്ഞു പോയി. ഒരു തങ്ങളോടും ചോദിച്ചില്ല, ഒരു സഹാബിയോടും ചോദിച്ചില്ല, നേരെ അത് അന്വേഷിച്ച് പോവുകയാണ്. അതിനിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഘത്തോട് യാത്ര പുറപ്പെടാൻ പറയുന്നത്. ആയിഷ റളിയല്ലാഹുവിനെ പറയുന്നുണ്ട്, ഞാനൊരു മെലിഞ്ഞ പെണ്ണായത് കൊണ്ട്, മര്യാദക്ക് തിന്നാനില്ലാത്തത് കൊണ്ട്, വലിയ തടിയില്ലാതിരുന്നത് കൊണ്ട് ഒട്ടകക്കത്തിലെടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ച സഹാബികൾ വിചാരിച്ചത് ഞാനതിന്റെ ഉള്ളിലുണ്ട് എന്നാണ്. വൈദീശാണെങ്കിലേ വിചാരിക്കൂലട്ടോ, കാരണം കൽബിലുള്ളത് വരെ കാണും. ഇവിടെ ഒട്ടകക്കട്ടിൽ എന്ന് പറഞ്ഞാൽ 16 mm കമ്പി അതിട്ടിട്ട് കോൺക്രീറ്റ് ചെയ്ത് വാർത്ത ഒരു സാധനമൊന്നുമല്ല. ഒരു തുണിയുടെ മറയുള്ള ഒരു 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 യാത്ര അതിന്റെ മുകളിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒട്ടകക്കട്ടിൽ. അതിനുള്ളിൽ ആയിഷ ബീവി ഇല്ല എന്ന് ഇതെടുത്തു വെച്ച സഹാബികൾക്ക് മനസ്സിലായില്ല. കൽബിനുള്ളിലുള്ളതല്ല, തൊട്ട് മുമ്പിൽ ഒരു തുണിയുടെ മറയുടെ അപ്പുറത്തുള്ളത് കാണാൻ ഈ ആളുകൾക്ക് കഴിഞ്ഞില്ല. അവരെവിടുന്ന് പോയി?
സാധാരണ ഗതിയിൽ ഇത്തരം സംഘങ്ങൾക്ക് പിന്നാലെ ഏതെങ്കിലും ഒരു സഹാബി വരും, വല്ലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ, അതുപോലെ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ അന്ന് വന്നത് സൊഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ആയിഷ റളിയല്ലാഹുവിനെ കണ്ടു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു അവരെ തന്റെ വാഹനപ്പുറത്ത് കയറ്റി മദീനയിലേക്ക് കൊണ്ടുവന്നു. അവസരം കാത്തുനിന്ന മുനാഫിക്കുകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കാൻ തുടങ്ങി. വിശ്വാസികളുടെ മാതാവിനെ കുറിച്ച് സംശയം ജനിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ ഇത് മദീന മുഴുവൻ പരക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ പ്രയാസമായി. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചെറിയ ഒരു അകൽച്ച. ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം വീട്ടിലേക്ക് സമ്മതം ചോദിച്ചുകൊണ്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സഹാബികളെയും വിളിച്ച് ചോദിച്ചു, എന്താ ആയിഷയെ കുറിച്ച് അഭിപ്രായം, എന്താ സുഫ്വാനെ കുറിച്ച് അഭിപ്രായം? പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം ആ വീട്ടിലെ വേലക്കാരിയായ മിസ്സഹ റളിയല്ലാഹുവിന്റെ മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശാരീരികവും മാനസികവുമായ ഈ പ്രയാസം കണ്ടപ്പോ അറിയാതെ പറഞ്ഞു പോയി, മിസ്സഹ തുലഞ്ഞു പോകട്ടെ, മിസ്സഹ തുലഞ്ഞു പോകട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താ അങ്ങനെ പറയുന്നത്? ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയല്ലേ മിസ്സഹ? ആ മിസ്സഹിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് കേട്ടപ്പോ മിസ്സഹ റളിയല്ലാഹുവിന്റെ ഉമ്മ ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ആയിഷ ഇവിടെ നടക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞു, എന്റെ കാര്യത്തിൽ റബ്ബ് ഒരു തീരുമാനമെടുക്കും. റബ്ബ് തീരുമാനമെടുത്തു. സൂറത്തു നൂറിലെ ആയത്തുകൾ അവതരിച്ചു. വ്യഭിചാരോപണം നടത്തിയ ആളുകൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചു. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നിങ്ങൾ അറിയുമോ, മഹദറത്തുൽ ബദരിയ്യയുടെ പേര് പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ മജ്ലിസ് നൂറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ബദരിയ്യകൾ ഉണ്ടല്ലോ, ദാഹം ഔത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഹീനവനാട്ടുവാൻ ബദരിയ്യകളാൽ തുണറപ്പന എന്ന് ഈ നാട്ടിലെ സാധാരണക്കാരെ കൊണ്ട് പാടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിയാക്കൾക്കറിയുമോ, ആ അടി കിട്ടിയ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയുടെ വിശ്വാസികളുടെ മാതാവിന്റെ പേരിൽ അപവാദ പ്രചരണം നടത്തിയതിന്റെ പേരിൽ ശിക്ഷ ലഭിച്ചവരുടെ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മിസ്സഹ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. മിസ്സഹ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. സ്വന്തം നാട്ടിൽ നടന്നതിന്റെ സത്യാവസ്ഥ പോലും അറിയാൻ കഴിഞ്ഞില്ല. എന്നിട്ടാണോ വളാഞ്ചേരിയിൽ നിന്ന് ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഹീനവനാട്ടുവാൻ ബദരിയ്യകളാൽ തുണ റബ്ബന എന്ന് പറഞ്ഞാൽ ഈ ബദരിയ്യകൾ വന്ന് സഹായിക്കുന്നത് അറിയാൻ കഴിഞ്ഞില്ല. എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര സംഭവങ്ങൾ അറിഞ്ഞില്ലെന്ന് മാത്രമല്ല, അറിയുമെന്ന് പറഞ്ഞതിനെ എതിർത്തു പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലിയത്, അവിടെ ചെറിയ പെൺകുട്ടികൾ ഇങ്ങനെ ദഫ് മുട്ടി പാട്ടുപാട് ബദർ യുദ്ധത്തിന്റെ ചരിത്രം പറഞ്ഞാണ്, അതിൽ രക്തസാക്ഷികളായവരുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികൾ പാട്ടുപാടുന്നത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ വരുന്നത്, കൂട്ടത്തിൽ ഒരു കുട്ടി കാണുന്നത്. ഉടൻ തന്നെ ഈ പെൺകുട്ടി പാടി, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നാളെ നടക്കുന്നത് അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഈ പെൺകുട്ടി പാടുകയാണ്. ആലോചിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ, സി എം മടമൂരിനും നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയാം എന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായം, മമ്പറം തങ്ങൾക്ക് നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയാം എന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായം, മൂന്നാക്കൽ കബറിനുള്ളിൽ മരിച്ചു കിടക്കുന്നയാൾക്ക് ഒരു നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയാം എന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായം, ഈ റോഡരികിലുള്ള മുഴുവൻ ജാലങ്ങളിലും മരിച്ചു കിടക്കുന്നവർക്ക് നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായം,
ആ സമുദായത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു സമുദായത്തിന് ഈ പാട്ടിലെ വരിയിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടോ? ശരിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ നടക്കുന്ന കാര്യം അറിയില്ലേ? വഫീനാ നബിയ്യൻ യഅലമു മാ ഫീ ഗദി, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നല്ലേ പാടിയത്? അതിനെന്താ കുഴപ്പം? പക്ഷേ കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ടെന്ന് മുജാഹിദികൾ കണ്ടെത്തിയതല്ല. ഈ വരി കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദഈ ഹാലിഹി വഖൂലി മാ കുന്തി തഖൂലീൻ. ദഈ ഹാലിഹി, വിടത്, പറയരുതത്, ഒഴിവാക്ക്. എന്നിട്ട് നേരത്തെ പാടിയ പാട്ട് പാടിയാ മതി, ഇത് പറയാൻ പാടില്ല. എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞത്? എന്തിനാ അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയരുത് എന്ന് പറഞ്ഞത്? ഇതിൽ അതിരുകവിഞ്ഞ പുകഴ്ത്തലുണ്ട്, ഇതിൽ അതിരുകവിഞ്ഞ പുകഴ്ത്തലുണ്ട്. എന്താ അതിരുകവിഞ്ഞ പുകഴ്ത്തൽ? എന്താണ് ഇമാം ഇബ്നു ഹസൻ അസ്ഖലാനി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയാൻ, എന്താ അതിരുകവിഞ്ഞ പുകഴ്ത്തൽ? ഹൈസു അത്തല കാലൈ, ഞാനിവിടെ ആദ്യം ഓതി കേൾപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞ ആ ആയത്തും അതുപോലെയുള്ള ചില ആയത്തുകളും എടുത്തു കൊടുക്കുകയാണ് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർക്കാനുള്ള കാരണം അത് അല്ലാഹുവിന്റെ പ്രത്യേകതയാണ്. നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുക എന്നത് അല്ലാഹുവിന്റെ പ്രത്യേകതയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതയല്ല. എനിക്ക് ആ കഴിവില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് നിഷേധിച്ചു, എതിർത്ത് പറഞ്ഞു എന്ന് ഈ ഹദീസ് പഠിപ്പിക്കണം. ആലോചിക്കണം മുസ്ലിം സമുദായം, അല്ലാഹുവിന്റെ റസൂലിൽ ഇല്ലാത്ത കഴിവാണോ ഈ മൂന്നാക്കലി നമ്മൾ വകവെച്ചു കൊടുക്കേണ്ടത്? അതാണോ അച്ചിപ്രത്തങ്ങൾക്ക് വകവെച്ചു കൊടുക്കേണ്ടത്? അതാണോ ഈ റോഡരികിലുള്ള മൂടാലുള്ള ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന് നമ്മൾ വകവെച്ചു കൊടുക്കേണ്ടത്? ആലോചിച്ചു നോക്കുക, എന്തായിരിക്കണം ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്? എന്തിനാണ് ഈ വിശ്വാസം പൗരോഹിത്യം പഠിപ്പിക്കുന്നത്? നോക്കൂ, ഇതില്ലെങ്കിൽ ഈ ഉപകാരവും, ഇതിന്റെ ആദ്യം പറഞ്ഞത് എന്താ? ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല എന്ന്. ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പുലിദുല്ലദീന സാംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്വൽ ദുരി അൻകും വലാ തഹ്വീല. പുലിദുല്ലദീന സാംതും മിൻ ദൂനിഹി, അല്ലാഹുവിനെ പുറമേ നിങ്ങൾ ഈ ആരാധിക്കുന്ന, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ശക്തികളുണ്ടല്ലോ, നിങ്ങൾ അവരോടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക, അവരെ ഒന്ന് വിളിച്ചു നോക്കൂ. നിങ്ങൾ ഒരു പ്രയാസവും നിങ്ങളിൽ നിന്ന് തടയാനോ നിങ്ങളിൽ നിന്ന് തട്ടിമാറ്റാനോ നിങ്ങൾ വിളിച്ചു തേടുന്ന ശക്തികൾക്ക് സാധ്യമല്ല എന്ന് അല്ലാഹു പറയാണ്. രണ്ടാമത്തെ കാര്യം, ഒന്ന് ഈ മറഞ്ഞ കാര്യങ്ങൾ അറിയുക എന്നത്. രണ്ടാമത്തേത്, എന്തിനാ മൂടാലേക്ക് പണറിയുന്നത്? മൂടാലേക്ക് പണറിയുന്നത് ആ ഹൈവേയിൽ വരാനിരിക്കുന്ന അപകടത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ ഇവിടത്തേക്ക് താൻ കാശെറിഞ്ഞാൽ കഴിയും എന്ന വിശ്വാസത്തോടെയല്ലേ? അങ്ങനെ കാശെറിയുന്ന മുസ്ലിമിനോട് മുജാഹിദികളല്ല റബ്ബ് പറയുന്നു, റബ്ബ് പറയുന്നു, ഫലാ യംലികൂന കശ്ഫൽ ദുരി അൻകും വലാ തഹ്വീല. ഒരു പ്രയാസവും മാറ്റാൻ, തട്ടിമാറ്റാൻ കഴിയുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെ എന്തിനാ ജാറത്ത് കാശെറിയുന്നത്? പക്ഷേ മുസ്ലിയാക്കന്മാർ കള്ളക്കഥകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, അവർ ഈ കള്ളക്കഥകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കാരണം ആ കള്ളക്കഥകൾ ഉണ്ടാക്കിയാലേ ഈ ജാറത്തിലേക്ക് പണം വീഴൂ അല്ലേ? ഈ ശൈഖിന് അങ്ങനെ ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ല, ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല, നിങ്ങളെ രോഗം മാറ്റാനും കഴിയില്ല, നിങ്ങളെ പ്രശ്നങ്ങൾ അറിയാനും കഴിയില്ല, അത് പരിഹരിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും ജാറത്ത് പോവോ? പിന്നെ ആരെങ്കിലും അരിയിന്റെ ചാക്ക് എടുത്ത് അവിടേക്ക് പോവോ? ഇല്ല. അപ്പൊ പറയണം, ഇതാ ഒരുപാട് പ്രയാസങ്ങൾ മാറിയിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കിയിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറയണം.
നേരത്തെ നമ്മൾ കേട്ടു അല്ലാഹുവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാനുള്ള പറഞ്ഞത് ഖുൽ ലാ അംലിക്കു ലി നഫ്സി നഫ്അൻ വലാ ദറ എനിക്ക് പോലും എന്നിട്ടല്ലേ നാട്ടുകാർക്ക് എനിക്ക് പോലും എന്തെങ്കിലും ഒരു ഉപകാരം എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമല്ല ആർക്ക് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന്റെ മേലെ ഏത് ശൈഖിനെ കൊണ്ടുപോയി വെക്കാൻ കഴിയും അതിന്റെ മേലെ ഏത് തങ്ങളെ കൊണ്ടുപോയി വെക്കാൻ കഴിയും അതിന്റെ മേലെ ഏത് ബീവിയെ ഏത് ഉപ്പാപ്പയെ ഏത് ഉമ്മാമയെ ഈ സമുദായത്തിന് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ കഴിയും അല്ലാഹുവിന്റെ റസൂലിന് പോലും കഴിയില്ലെങ്കിൽ ഈ രണ്ട് കാര്യം ആത്മീയ ചൂഷണത്തിന് ഈ സമുദായത്തിൽ മതത്തെ കച്ചവടം ചെയ്യാൻ പൗരോഹിത്യം ആയുധമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇതാ ഈ മഹാന്മാരായ ആളുകൾ ഇതൊക്കെ അറിയും അവർക്ക് ഇതൊക്കെ കഴിവുണ്ട് അവരെ ഔലിയാക്കൾ എന്ന ഓമനെ പേരിട്ട് വിളിച്ചു ഈ സമുദായം അല്ലേ അള്ളാഹുവിന്റെ ഔലിയാക്കളുണ്ട് എന്താ ഔലിയാക്കളെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇല്ലെന്നല്ല ഔലിയാക്കളുണ്ട് എന്നാണ് അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വ കാനു യത്തഖൂൻ അതാ വലി എന്ന് പറഞ്ഞാൽ വലിയില്ല എന്നല്ല വലിയുണ്ട് എന്താ വലിയുടെ പ്രത്യേകത അല്ലദീന ആമനു വിശ്വസിച്ചവരാണവർ വ കാനു യത്തഖൂൻ തഖ്വയുള്ള ജീവിതം നയിച്ചവരാണവർ നമ്മളെ നാട്ടിൽ ഒരു കച്ചവടക്കാരൻ അയാള് അഞ്ചു നേരം ജമാഅത്തിന് പള്ളിയിലുണ്ടാകും അതേപോലെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പള്ളിയിലിരുന്ന് ഖുർആനോതും ദിക്റുകൾ ചൊല്ലും സലാത്തുകൾ ചൊല്ലും കച്ചവടത്തിലാണെങ്കിൽ വളരെ മാന്യനാണ് അദ്ദേഹം എത്ര തിരക്കുള്ള കച്ചവടമാണെങ്കിലും ആ ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് കച്ചവടം അവിടെ നിർത്തി മൂപ്പര് പള്ളിയിലേക്ക് പോകും പൂഴ്ത്തിവെപ്പില്ല കരിഞ്ചന്തയില്ല തട്ടിപ്പില്ല അളവ് തൂക്കത്തിൽ കൃത്രിമമില്ല സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ അയൽവാസികളോട് ഭാര്യയോട് മക്കളോട് ബന്ധുക്കളോട് കൂട്ടുകാരോട് കുടുംബക്കാരോട് ഒക്കെ നല്ല പെരുമാറ്റമാണ് അയാളുടെ കഴിവിന്റെ പരമാവധി അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ നാട്ടിലെ എല്ലാ നന്മകളിലും അയാൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ നമ്മളെ നാട്ടിലുള്ള ഒരു മനുഷ്യൻ അയാളെ ആരെങ്കിലും വലിയ എന്ന് വിളിക്കുമോ ആരാണ് അയാളെ വലിയ ആളെന്ന് പറയാ അയാള് കച്ചവടക്കാരനാണ് അയാള് അരിക്കച്ചവടക്കാരനാണ് അയാള് ആ പിന്നെ മലഞ്ചര കച്ചവടക്കാരനാണ് അയാള് മീൻ കച്ചവടക്കാരനാണ് അയാൾ ഉണക്കമീൻ കച്ചവടക്കാരനാണ് അയാള് തുണിക്കടക്കാരനാണ് എന്നല്ലാതെ വലിയ എന്ന് പറയോ പറയില്ല എന്നാൽ ഒരു ദിവസം രാവിലെ ഇയാളുടെ ഒരു ഹോട്ടലാണെന്ന് കരുതിക്കോളൂ ഇയാളുടേത് അയാളുടെ ഹോട്ടലിന്റെ വരാന്തയിൽ രാവിലെ സുബൈക്ക് മുമ്പ് അയാൾ കട തുറക്കാൻ വന്നപ്പോ ഒരാൾ ഇരിക്കുന്നത് കാണുന്നു ഒരു പച്ച പൊതുപ്പൊക്കെ പുതച്ച് മുടിയൊക്കെ നീട്ടി നഖമൊക്കെ നീട്ടി ബീഡി വലിച്ച് ആ വരാന്തയിൽ അങ്ങനെ ഇരിക്കുക അയാൾ വന്നപ്പോ അത്യാവശ്യം ദുർഗന്ധമുണ്ട് എന്ന് വിചാരിച്ചോളൂ കുളിക്കാത്തതിന്റെയും അലക്കാത്തതിന്റെയും ഒക്കെ നാറ്റമുണ്ട് പള്ളിയിൽ പോയി ഇയാള് ജമാഅത്ത് നിസ്കരിച്ചു തിരിച്ചു വരുമ്പോഴും ഇയാൾ അവിടെ ഇരുന്ന് ബീഡി വലിക്കുക കടയൊക്കെ തുറന്ന് ചായയൊക്കെ ഉണ്ടാക്കി ജമാഅത്തിന് വന്ന ആളുകൾ ചായക്ക് വന്നു അപ്പൊ ഇയാളിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇതാരാണ് എവിടുന്നാണ് എങ്ങനെയാണ് ചോദിച്ചിട്ടൊന്നും അനങ്ങണില്ല ഒരാൾ ചോദിച്ചു ചായ വേണ്ടേ എന്ന് ചോദിച്ചു ഒരു ഗ്ലാസ് ചായ ഇയാളുടെ കൈ കൊടുത്തപ്പോ ഇയാള് പറഞ്ഞു കായബയുടെ അടുത്താണ് മറുപടി ചായ വാങ്ങി കുടിച്ചു കായബയുടെ അടുത്താണ് എന്ന് പറഞ്ഞു അപ്പത്തന്നെ ആളുകൾ പറയാൻ തുടങ്ങി എന്തായിപ്പോ ഇയാള് പറയണത് കുറച്ച് കഴിഞ്ഞു ആളുകൾ ഇങ്ങനെ വിവരമൊക്കെ അറിഞ്ഞു നാസ്ത അത് കഴിക്കേണ്ട സമയമായപ്പോ വിശക്കണില്ലേ ഒരു എന്തെങ്കിലും വല്ലതും കഴിക്കണ്ടേ ഇയാളൊരു പൊറോട്ടയും അതിന്റെ മുകളിൽ കുറച്ച് കറിയൊക്കെ വെച്ച് കൊണ്ടുപോയി കൊടുത്തു ആ ഇരുന്നിടത്ത് കൈ കഴുകാൻ വെള്ളം കൊടുത്തപ്പോ അത് തട്ടി തെറിപ്പിച്ചു എന്നിട്ട് ഇയാള് ആ കൈകൊണ്ട് അതുവരെ ഇരുന്ന അതുവരെ തലമാന്തിയ അതുവരെ ആ കുളിക്കാത്ത താടി മാന്തിയ ആ കൈകൊണ്ട് ഈ പൊറോട്ടന്ന് കുഴച്ച് കുറെ തിന്നു കുറെ ഷർട്ടിലൂടെ ഇട്ടു അവസാനം തിന്നു കഴിഞ്ഞിട്ട് കൈയൊക്കെ എന്നിങ്ങനെ ശരീരത്തിൽ തുടച്ചു എന്നിട്ട് അവിടെ തന്നെ ഇരുന്നു ആരോ ചോദിച്ചു കൈ കഴുകണ്ടേ
ജിബ്രീൽ വരുന്നുണ്ട്. ഇയാളുടെ മറുപടി ആളുകൾ കേട്ടറിഞ്ഞ് ഇങ്ങനെ വന്ന് കൂടാൻ തുടങ്ങി. ഉച്ചയ്ക്ക് നാസ്ത വേണ്ടേ ചോദിച്ചപ്പോ പറഞ്ഞു അസ്രായേൽ പോയി ചോറ് ഇങ്ങനെ തന്നെ തിന്നു, കൈ കഴുകിയില്ല, തിന്നിട്ട് കഴുകിയില്ല, തിന്നതിന് മുമ്പ് കഴുകിയില്ല, കുറെ ഡ്രസ്സിലായി, കുറെ താടിയിലായി, അത് അങ്ങട്ടൊരച്ചു ഇങ്ങട്ടൊരച്ചു, കുറച്ചിങ്ങനെ വാരി അങ്ങട്ടെറിഞ്ഞു, കുറച്ച് ഇങ്ങട്ടെറിഞ്ഞു. വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അയാളെ പറ്റി കേൾക്കുന്ന വാർത്ത എന്താകും? ഒരു വലിയ വന്നിട്ടുണ്ട് നമ്മളുടെ അങ്ങാടിയിൽ അല്ലേ, അത് വലിയ നിസ്കരിച്ച, നോമ്പെടുത്ത, സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ച, ഖുർആൻ ഓതിയ, പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്ത, ദിക്റുകൾ ചൊല്ലിയ, സലാത്തുകൾ ചൊല്ലിയ, സദഖ ചെയ്ത ഈ ഉണക്കമീൻ കച്ചവടക്കാരൻ അയാള് വലിയല്ല, ഈ ചായക്കടക്കാരൻ വലിയല്ല. അത് മോദിയൊക്കെയാണ്, അത് അബ്ദുള്ളക്കാണ്, അത് വീരാക്കാണ്. ഇതോ ഇത് വലിയ എന്താ പ്രത്യേകത? മറ്റേയാള് അള്ളാഹ്ക്ക് തഖ്വ ചെയ്ത് ജീവിച്ചു, ഇയാളോ ഈ ലുഹറിന്റെ ബാങ്കിനയാള് സുബൈക്കയാളുണ്ട് പള്ളി പോയിട്ടില്ല, ലുഹറിന് അയാൾ പള്ളി പോയിട്ടില്ല, അസറിന് അയാൾ പള്ളി പോയിട്ടില്ല, മഗ്രിബിന് അയാൾ പള്ളി പോയിട്ടില്ല, എന്നാലും അയാള് വലിയ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ എം പി പറയാറുള്ള ഒരു കഥയുണ്ട്. ഒരു ഉമ്മാനോട് ചോദിച്ചത്രേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഔലിയല്ലേ? ഈ പെണ്ണുങ്ങൾ പറഞ്ഞത്രേ, അല്ല, ഒരിക്കലും അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഔലിയാപ്പാപ്പാവൂല. കാരണം ഈ താത്താക്ക് അറിയുന്ന ഔലിയാപ്പാപ്പാരൊക്കെ ഈ ജാതിയാണ്, കുളിക്കാത്ത, അലക്കാത്ത, പിരാന്തുള്ള, നിസ്കരിക്കാത്ത ആളുകളാണ്. അപ്പൊ ആ ഒരു ഔലിയാപ്പാപ്പാന്റെ മാതിരി അബൂബക്കർ റളിയല്ലാഹുവിനെ ഈ താത്താക്ക് സങ്കല്പിക്കാനേ കഴിയുന്നില്ല. അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഔലിയാപ്പാപ്പാവൂല എന്ന് പറഞ്ഞ ഒരു കഥ പറയാറുണ്ട്. ഇതുപോലെയല്ലേ നാട്ടിലെ ഔലിയാക്കൾ? ആരുണ്ട് പിരാന്തില്ലാത്ത വലിയ? നമ്മളെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന വലിയ, നിങ്ങളറിയോ ഈ പറഞ്ഞ സി എം മണവൂരിന്റെ ഏറ്റവും വലിയൊരു കറാമത്ത് എന്താണെന്നറിയോ? 13 കൊല്ലക്കാലം ഷെയ്ഖിന്റെ കാല് മണ്ണ് തട്ടിയിട്ടില്ല എന്ന്. ഷെയ്ഖിന്റെ കാല് മണ്ണ് തട്ടിയിട്ടില്ല എന്നെ ഷൂട്ട് നടന്നു എന്നല്ല, കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ 13 കൊല്ലക്കാലം മൂപ്പര് താമസിച്ചത് മൂപ്പന്റെ വീട്ടിന്റെ ഒന്നാം നിലയിലാണ്, അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നമ്മളെ നാട്ടിലെ ഇപ്പൊ കല്യാണാലോചനയൊക്കെ നടക്കുമ്പോ ഒരാൾ ചോദിച്ചു എന്ന് വിചാരിച്ചോ, എങ്ങനെയാ ചെക്കന്റെ ദീന് എന്ന് ചോദിച്ചു. ഈ ചെക്കന് ദീനുമായിട്ട് ഒരു ബന്ധം ഇല്ലെങ്കിൽ, ദീനുമായിട്ട് ഒരു ബന്ധം ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറുപടി എന്താ? അതിപ്പോ എന്താ പറയാനും, വലിയൊരുനാളും വെള്ളിയാഴ്ച ഒന്നിച്ചു വന്നാലും ചെക്കൻ പള്ളിയിൽ ഉണ്ടായില്ല എന്ന് നമ്മൾ സാധാരണ പറയും. ഈ 13 കൊല്ലത്തിന്റെ ഇടയിൽ വലിയൊരുനാളും വെള്ളിയാഴ്ച ഒന്നിച്ചു വന്നിട്ടും സി എം മടവൂർ അവിടുന്ന് പള്ളിക്ക് ഇറങ്ങിയിട്ടില്ല. ഇതാണ് അത്ര കറാമത്ത്, ഇതാണ് കറാമത്ത്, ഇതാണ് ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹ് പറയുന്നു വലിയുണ്ട്, ആ വലിയ അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാണ്, അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാണ്, അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്, അല്ലാതെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളല്ല എന്ന് വളരെ കൃത്യമായി തന്നെ റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വലിയ എന്തിനാ? ഇനി അങ്ങനെയുള്ള ഒരു വലിയ, ആ വലിയ നമ്മളെ സങ്കടം പറയാനാണോ? അല്ല, അള്ളാഹു പറയുന്നുണ്ട് ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയൻ, ഞാന് അള്ളാഹ്ക്ക് പുറമെ ഒരു വലിയനെ സ്വീകരിക്കേ, അല്ലാത്ത ഒരു വലിയനെ ഞാൻ സ്വീകരിക്കേ എന്ന് ചോദിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ഈ ആയത്തെ വിശദീകരിക്കുമ്പോ ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, ഇമാം തബരി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? അത്തഖിദു വലിയ അസ്തൻസിറുഹു വാസ്തഈനുഹു അലന്നവായിബി വൽഹവാദി, പ്രയാസങ്ങളും വിഷമമൊക്കെ ഉണ്ടാവുമ്പോ സഹായം തേടാൻ, അവരോട് എന്റെ വിഷമം പറയാൻ, എന്റെ പ്രയാസം പറയാൻ അള്ളല്ലാത്തൊരു വലിയനെ ഞാൻ സ്വീകരിക്കോ? അങ്ങനെ ഒരു വലിയില്ല, അത് അള്ളാഹനോട് മാത്രമേ പറയൂ. അവലിയക്കന്മാരുണ്ട്, വലിയുണ്ട്, അത് എനിക്ക് സഹായം തേടാനുള്ളവരല്ല, എന്റെ പ്രശ്നം പറയാനുള്ളവരല്ല എന്നതാ. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. ഈ മഹാന്മാരോടുള്ള തേട്ടം, അതാണ് ഏറ്റവും വലിയ ശിർക്ക്. ആ ശിർക്കിനെ കുറിച്ചാണ് ഈ സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത്. അത് പറയാൻ നട്ടല്ലുയർത്തി നിന്നുകൊണ്ട്, തല ഉയർത്തി പിടിച്ചുകൊണ്ട്, നെഞ്ചു വിരിച്ചുകൊണ്ട് പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ എന്ന് നമ്മൾ തിരിച്ചറിയണം.
വേറെ ആർക്കാ അതിന് കഴിയുക? ഓർമ്മയില്ലേ, ഇപ്പോ ഞങ്ങൾ മുജാഹിദികളാണ്, ഞങ്ങളാണ് യഥാർത്ഥ സലഫികൾ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അവരുടെ സംഘടനയുടെ പേര് വിസ്ഡം എന്നാണ്. വിസ്ഡം എന്ന് പറഞ്ഞാൽ ബുദ്ധി വിവേകം ഒക്കെ ബന്ധപ്പെട്ട പദമാണ്. പക്ഷേ എന്തിനാണ് ഇവർ കേരള നേതൃത്വത്തിൽ മുജാഹിദീനിൽ നിന്ന് പുറത്തുപോയത്? കെ എൻ എം വിട്ട് പുറത്തു പോയിട്ടാണല്ലോ ഈ ഒരു സംഘടന ഉണ്ടാക്കിയത്. എന്തിനാ? രണ്ടേ രണ്ട് ഉത്തരമേ ഈ ആളുകൾക്ക് പറയാൻ കഴിയൂ. എന്തിനാണ് കെ എൻ എമ്മിൽ നിന്ന് പോയത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഉത്തരം, ജിന്നുകളോടുള്ള എല്ലാ സഹായാർത്ഥനയും ശിർക്കാണ് എന്ന് കെ എൻ എം പറഞ്ഞു, ജമിയത്തുൽ ഉലമ പറഞ്ഞു. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ പോന്നു. രണ്ടാമത്തേത്, മുജാഹിദ് പള്ളികളിൽ റുഖിയ ശറഇയ എന്ന പേരിൽ മന്ത്രവാദ ചികിത്സയ്ക്ക് സൗകര്യം ഒരുക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് പറ്റില്ലെന്ന് മുജാഹിദികൾ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ കെ എൻ എമ്മിൽ നിന്ന് പോന്നു. ഈ രണ്ട് മറുപടിയല്ലാതെ മൂന്നാമതൊരു മറുപടി ആളുകൾക്ക് പറയാൻ കഴിയില്ല. എന്തൊരു പൊട്ടത്തരമായ വാദമാണെന്ന് ആലോചിച്ചു നിങ്ങൾ. എന്താ പറഞ്ഞത്? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ, അയാളൊരു ശബ്ദം കേൾക്കുക, ആളെ കാണുന്നില്ല. ഈ ശബ്ദം കേട്ടിട്ട് ഇയാൾ വിശ്വസിക്കുന്നു ഇതൊരു ജിന്നാണ് എന്ന്. എന്നിട്ട് എന്നെ ജിന്നയെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവില്ല എന്നാണ്. എന്റെ വാക്കുകൾ കേൾക്കുന്ന മുജാഹിദുകളോട്, അല്ലാത്തവരോട്, സാമാന്യ ബുദ്ധിയുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ രാത്രി എന്തൊക്കെ ഒച്ച കേട്ടിട്ടുണ്ട്? ഇന്നേ വരെ ഏതെങ്കിലും ഒരു ഒച്ച കേട്ടിട്ട് നമ്മൾ ആരെങ്കിലും വിചാരിച്ചണോ ജിന്നാണ്? എന്നിട്ടല്ലേ വിശ്വസിക്കൽ. ഇത് വിശ്വസിച്ച് ആ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് പറഞ്ഞ് പുറത്തുപോയ ആളുകൾ സംഘടനക്കിട്ട പേര് വിസ്ലം. അതാ ഏറ്റവും വലിയ രസം. ഈ ഭൂലോക പൊട്ടത്തരത്തിൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനം. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. നിങ്ങളറിയുമോ? ഉമർ മൗലവി അറിയാത്തവരില്ലല്ലോ എന്റെ വാക്ക് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ. ഉമർ മൗലവി റഹിമഹുള്ളയുടെ മകൻ മുബാറക് കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാടുകളെ കുറിച്ച് വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കേരള ജമിയത്തുൽ ഉലമയും നിലപാട് മാറ്റവും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ മുബാറക് എഴുതി ഒരു വരി ഇങ്ങനെയാണ്, എന്റെ കൂട്ടത്തിൽ, എന്റെ വാക്കുകൾ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തലമുതിർന്ന കാരണവന്മാരുണ്ടല്ലോ, നിങ്ങൾ കേട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ഇതായിരുന്നോ? എന്താ പറയുന്നത്? വിസ്ഡം വിഭാഗത്തിന്റെ ആദർശമായി ഉമർ മൗലവിയുടെ മകൻ മുബാറക് പറയുന്നു, ജീവിച്ചിരിക്കുന്നവരും ഹാജറുള്ളവരുമായ സൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരില്ലെന്നും അത് ജിന്നുകളുടെ കാര്യത്തിലും ബാധകമാണെന്നും അത്തരം ചോദ്യങ്ങളെ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റില്ലെന്നുമായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സുവ്യക്തമായ നിലപാട് ആയിരുന്നോ? ആയിരുന്നോ? എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്നവരും ഹാജറുള്ളവരുമായ സൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട് തേടുന്നത് പ്രാർത്ഥനയല്ല, അതിൽ ആരും പെടും ജിന്നും പെടും എന്നായിരുന്നു മുജാഹിദുകൾ പറഞ്ഞത്. ആയിരുന്നോ? എപ്പോഴെങ്കിലും ഉമർ മൗലവിയുടെ പ്രസംഗത്തിൽ നിങ്ങളത് കേട്ടിട്ടുണ്ടോ? അരവി മൗലവിയുടെ പ്രസംഗത്തിൽ നിങ്ങളത് കേട്ടിട്ടുണ്ടോ? കെ പി മുഹമ്മദ് മൗലവിയുടെ ഏതെങ്കിലും ഒരു ലേഖനത്തിൽ, പുസ്തകത്തിൽ പ്രിയപ്പെട്ട മുജാഹിദികളെ നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? കുഞ്ഞീദ് മദനിയുടെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വരി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേര് പച്ചക്കളവല്ലേ ഈ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്നവരും ഹാജറുള്ളവരുമായ സൃഷ്ടികളോട് അവയുടെ കഴിവിൽപ്പെട്ടത് തേടിയാൽ പ്രാർത്ഥനയാവില്ല എന്നതിൽ ജിന്ന് പെട്ടിട്ടുണ്ടോ? ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒരു ബോട്ട് അപകടമുണ്ടാകുന്നു എന്ന് വിചാരിക്കുക, ഒരു തോണി അപകടമുണ്ടാകുന്നു എന്ന് വിചാരിക്കുക, കുറെ ആളുകൾ മരണപ്പെട്ടു, കുറെ മയ്യിത്തുകൾ കിട്ടി, നേവി അന്വേഷിച്ചു, മുങ്ങൽ വിദഗ്ധന്മാർ പരിശോധിച്ചു, മത്സ്യബന്ധനം നടത്തുന്ന ആ സഹോദരങ്ങൾ അവര് പരിശോധിച്ചു, എന്നിട്ടും മയ്യത്തുകൾ കിട്ടാൻ ബാക്കി. ഈ മരിച്ചുപോയ മനുഷ്യന്റെ മകൻ, ഭാര്യ, ഉമ്മ, ഭർത്താവ്, സഹോദരൻ, ഉപ്പ, ഇവരാരെങ്കിലൊക്കെ ആ കടപ്പുറത്ത് അല്ലെങ്കിൽ ആ പുഴക്കരയിൽ വന്നു നിന്ന് തേടുന്നു. ജിന്നുകളെ, നിങ്ങൾക്ക് വെള്ളത്തിൽ മുങ്ങാനുള്ള കഴിവുണ്ടല്ലോ,
എന്റെ മകന്റെ മയ്യത്ത് കാണാനില്ല, എന്റെ ഭാര്യയുടെ മയ്യത്ത് കിട്ടിയിട്ടില്ല, എന്റെ ഭർത്താവിന്റെ മയ്യത്ത് കിട്ടിയിട്ടില്ല, എന്റെ ഉമ്മയുടെ എന്റെ ഉപ്പയുടെ മയ്യത്ത് കിട്ടിയിട്ടില്ല. ജിന്നുകളെ നിങ്ങളൊന്ന് ഈ വെള്ളത്തിൽ മുങ്ങി എന്റെ മകന്റെ ഭാര്യയുടെ ഉമ്മയുടെ ഉപ്പയുടെ സഹോദരന്റെ മയ്യത്തൊന്ന് തപ്പിയെടുത്ത് തരയണമേ എന്ന് ജിന്നുകളോട് തേടിയാൽ അത് ശിർക്കൽ എന്ന് പറയാൻ ഏത് മുജാഹിദിന്റെ മനസ്സാണ് സമ്മതിക്കുക? വിസ്ഡം വിഭാഗം പറയും അത് ശിർക്കല്ല, അത് ശിർക്കാവില്ല, അത് ശിർക്കിലേക്ക് എത്തിക്കുമെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. അത് ശിർക്കിലേക്ക് വലിയ ഔദാര്യമാണ്. എന്തിനാ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്? ഈ ജിന്നിനോട് തേടാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ലേ? ജിന്നിനോട് തേടരുത് എന്ന് ഞങ്ങൾ പറയുന്നില്ലേ? ജിന്നിനോട് പ്രാർത്ഥിക്കരുതെന്ന് ഞങ്ങൾ പറയുന്നില്ലേ? പോരാ, ഞാൻ ചോദിക്കട്ടെ, ഈ വേദിയിൽ നിന്ന് ഞാൻ പറയാണ്, മുഹീദ്ദീൻ ശേഖയെ കാക്കണമെന്ന് തേടാൻ പാടില്ല, മുഹീദ്ദീൻ ശേഖയെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല, മുഹീദ്ദീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ശിർക്കാവില്ല, ശിർക്കിലേക്ക് എത്തിക്കുകയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പറയോ? അതിൽ കുഴപ്പമുണ്ടെങ്കിൽ ഇതിലും കുഴപ്പമുണ്ട്, അത് അബദ്ധമാണെങ്കിൽ ഇതും അബദ്ധമാണ്. അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. എന്തിനാ ഇത് ഉണ്ടാക്കിയത്? ചൂഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ വാദാണ്. അല്ലാതെ പുഴയിൽ ഒഴുകി പോകുമ്പോ ജിന്നിനെ വിളിക്കാനും രാത്രി പിന്നെ ഇരുട്ടത്ത് പോകുമ്പോ ജിന്നിങ്ങനെ വഴുകുതിരി കച്ചവടം നടത്തുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പിന്നെ എന്തിനാ ഇത് ഉണ്ടാക്കിയത്? ഈ വാദമുണ്ടാക്കിയത് ജിന്നി ചികിത്സ നടത്താൻ വേണ്ടിയാണ്. ജിന്നി ചികിത്സ നടത്തുമ്പോ എന്ത് വേണം? ജിന്നിനോട് ചോദിക്കണം, ജിന്നിനോട് പറയണം, ജിന്നിനോട് സംസാരിക്കണം, ജിന്നിനോട് മരുന്നെടുത്ത് കൊണ്ടുവരാൻ പറയണം, ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരാൻ പറയണം, ഇറ്റലിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരാൻ പറയണം, കാണാതായിപ്പോയത് നോക്കി പിടിച്ചു കൊണ്ടുവരാൻ പറയണം, ഇതൊക്കെ ജിന്നിനോട് പറയണം. ഇത് പറയണമെങ്കിൽ ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കല്ല എന്ന് ഈ ആളുകൾക്ക് വരുത്തി തീർക്കണം. അതിനുവേണ്ടിയുള്ള കളമൊരുക്കിയതായിരുന്നു ഇത്. അതായിരുന്നു ചർച്ച, തുടങ്ങിയ ചർച്ച. അതാണ് അങ്ങനെ തുടങ്ങിയ ചർച്ചയാണ് പിന്നീട് ഈ ഒരു പിഴച്ച വാദത്തിലേക്ക് പോയത്. സക്കരിയ സലാഹി അദ്ദേഹത്തെ ഈ ആളുകൾ ഉപയോഗപ്പെടുത്തി, വേദികൾ കെട്ടിക്കൊടുത്തു, ആളുകളെ കൂട്ടി. അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് വിശ്വസിച്ച കുറെ ആളുകളുണ്ടായി. ഒപ്പം കൂട്ടിപ്പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ സക്കരിയ സലാഹി പുറത്ത്, സക്കരിയ സലാഹി എന്നിട്ട് തന്റെ ഒരു പ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട്, അല്ല കൂട്ടരെ, നമ്മൾ കെ എൻ എമ്മിൽ നിന്ന് പോകുന്നത് റുഖിയ നടത്താൻ വേണ്ടിയല്ലേ? എന്നിട്ട് നമ്മൾ ചോദിച്ചു, എന്നാ പിന്നെ നമ്മളെ പള്ളിയിലെ നമ്മളെ കീഴിലുള്ള പള്ളിയുടെ സൈഡിൽ നമുക്ക് റുഖിയ നടത്തിക്കൂടെ? ഏയ്, അവിടെ നടത്താൻ പറ്റൂല, ആ പള്ളിയിൽ കെ എൻ എമ്മാരെ നിസ്കരിക്കാൻ വരുന്നുണ്ട്, ഓ കണ്ട കച്ചറയാക്കും. ായിക്കോട്ടെ, പള്ളിന്റെ അപ്പുറത്തുള്ള മദ്രസിൽ നടത്തിക്കൂടെ? ഏ, അതിന്റെ തൊട്ടപ്പുറത്താണ് കെ എൻ എമ്മാരന്റെ വീട്, ഓനവിടെ നിന്ന് ഇങ്ങനെ തുറച്ചു നോക്കും. അങ്ങനെ നോക്കുമ്പോ ഈ ചികിത്സ നടത്തിനെ കണ്ടാൽ നാട്ടു പ്രശ്നമാവും, പറ്റൂല. എന്നാ പിന്നെ നമ്മക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ നമ്മളെ ജാമിയ ഹിന്ദുണ്ടല്ലോ, അവിടെ നടത്തിയാലോ? ഏയ്, അവിടെ നടത്താൻ പറ്റൂല. എന്നിട്ട് സക്കരിയ സലാഹി ചോദിക്കുന്ന ദയനീയമായ ഒരു ചോദ്യമുണ്ട്, പിന്നെ ഇവിടെ ആകാശത്ത് വെച്ചാ റുക്യ നടത്തുക? ഞാൻ ചോദിക്കുകയാണ്, പിന്നെ ഇവിടെ ആകാശത്ത് വെച്ചാ റുക്യ നടത്തുക? ഇത് നടത്താൻ വേണ്ടിയാ പോയത്. ഇതിന് കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാ പോയത്. പക്ഷേ കേരളത്തിലെ മുജാഹിദികൾ പ്രതിരോധിച്ചപ്പോ ആ ചൂഷണത്തിന്റെ പരസ്യമായ വാതിലുകൾ അടഞ്ഞു. ഇപ്പോഴുണ്ട് ചികിത്സ നടത്തുന്ന ആളുകൾ. വിസ്ഡം വിഭാഗത്തിന്റെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ, പ്രവർത്തകന്മാരുടെ കൂട്ടത്തിൽ ഇത്തരം ചികിത്സകൾ നടത്തുന്ന ആളുകളുണ്ട്. ഞാൻ സാക്ഷിയാണ്. ഒരിക്കൽ പെരിന്തൽമണ്ണയിൽ ഒരാവേശത്തിന് വേണ്ടി വന്നു, രാത്രി അവിടെ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഇപ്പൊ വിസ്ഡം വിഭാഗത്തിലെ ഒരു ആ പ്രവർത്തകന്റെ കൂടെയാണ് ഞാൻ താമസിച്ചത്. സുബീക്ക് പള്ളിയിൽ പോയി. പള്ളിയിൽ നിന്ന് കഴിഞ്ഞു വരുമ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങളുടെ കൂടെ രണ്ട് ചെറുപ്പക്കാർ കൂടി വന്നു. റൂമിലെത്തിയപ്പോ എനിക്കൊരു ഫോൺ പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോ കാണുന്നത് ഈ കൂട്ടത്തിലൊരു പയ്യൻ ഇങ്ങനെ പ്രവർത്തകൻ എന്താ, ഞാൻ ഇങ്ങനെ വന്നെടുത്ത് നോക്കുന്നു, എന്താ ഇവ ചെയ്യണത്? അലമാറിന്റെ മോളിന്ന് ഒരു ബൗളെടുത്തു, ആ ബൗളിൽ വെള്ളമുണ്ട്, ആ വെള്ളത്തിലേക്കൊന്ന് ഊതി, എന്നിട്ട് അതിൽ കൈയിട്ടിട്ട് ഈ ഇരുന്ന ചക്കന്റെ മുഖത്തേക്ക് അടിക്കുകയാണ് വെള്ളം. വെള്ളം അടിച്ചപ്പോ ചക്കൻ തല കുടഞ്ഞു. ഇവ എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, കണ്ട കായക്കൊടി,
കരിമൂക്കിലാണ് ജിന്നുള്ളത്. ആയത്തിൽ കുറിച്ച് ചോദ്യം വെള്ളം തട്ടിയപ്പോ കടന്ന് പെടയാണ് ജിന്ന്. ഞാൻ പറഞ്ഞു പൊന്നാര ചങ്ങാതി ആര മൂക്കിൽ വെള്ളം അടിച്ചാലും തലകൊടയും, വെള്ളം അടിക്കണമെന്നില്ലടാ. നമ്മൾ ഉതു എടുക്കുമ്പോ ശക്തിയിൽ വെള്ളം മേലേക്ക് വലിച്ചാൽ എത്ര വേദന ഉണ്ടാവും നമ്മക്കറിയാലോ. ഇതെന്ത് തോന്നിയ സജി ചെയ്യണത് എന്ന് മാത്രല്ല, സാധാരണ ഒരു കഥ പറയുന്നുണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ. ചില അറബുകാര് പോത്തിന് അക്കം കൊണ്ടുവന്നാൽ അതിനോട് സമ്മതം ചോദിച്ചിട്ടേ അറക്കുള്ളൂ എന്നാണ്. പോത്തിന്റെ സമ്മതം വാങ്ങിയിട്ടേ അറക്കുള്ളൂ. എങ്ങനെ അർക്ക സമ്മതം ചോദിക്ക? അർക്കം കെട്ടിയ പോത്തിന്റെ അടുത്തൊരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരും, എന്നിട്ട് അതിലൊരു പാട്ടയിൽ വെള്ളം എടുത്തിട്ട് പോത്തെ നിന്നെ ഞാൻ അർത്തോട്ടെ എന്ന് ചോദിക്കും. ചോദിക്കുന്ന സമയത്ത് തന്നെ എന്റെ മുഖത്തേക്ക് ഈ ബക്കറ്റിൽ പാട്ടയിൽ വെള്ളം അടിക്കും, പോത്തിന്റെ മൂക്കിൽ വെള്ളമാവും. അപ്പൊ പോലെ അപ്പൊ എന്താ ഈ അർത്തോട്ടെ എന്ന് സമ്മതം ചോദിച്ചു, പോത്ത് സമ്മതിച്ചു. ഇത് നാട്ടിൽ നടക്കുന്ന കാര്യമാണ്, ഇതല്ലേ ജി ചെയ്യണത് എന്ന് ഞാൻ ചോദിച്ചു. ഇത് ചെയ്യുന്ന ആളുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇവിടെ നടക്കാത്തത് ബാംഗ്ലൂരിലേക്ക് റഫർ ചെയ്യുന്നവരുണ്ട്, ഇതാണ് പ്രചരിപ്പിക്കുന്നവരുണ്ട്. സലഫിയത്തിന്റെ പേരിൽ ഖുർആൻ ചികിത്സ, പക്ഷേ പരസ്യമായി നടത്താൻ കഴിയാത്ത തരത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അതിനെ പ്രതിരോധിച്ചു. അല്ലെങ്കിൽ ചൂഷണത്തിന്റെ പരസ്യമായ വാതിലുകൾ ഈ ആളുകൾ തുറന്നിടുമായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കൊണ്ട് എന്തൊക്കെ മാറ്റമാണ് ഈ സമുദായത്തിൽ ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണത്. അതിനുവേണ്ടി മാത്രം സംഘടന ഉണ്ടാക്കിയ ആളുകൾക്ക്, അതിനുവേണ്ടി മാത്രം ഈ സംഘടനയിൽ നിന്ന് വേറിട്ട് പോയവർക്ക് ധൈര്യമില്ല എന്ന് പറയാൻ ഈ പറഞ്ഞത് കോഴിച്ചനയിൽ. കോഴിച്ചനയിൽ ഫൈസൽ മുസ്ലിയാർ എഴുതിയ വാദമുണ്ട്. എന്തായിരുന്നു ഫൈസൽ മുസ്ലിയാർ എഴുതിയത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാപനകൾ ശിർക്കായതുണ്ട്, വസീലത്ത് ശിർക്കാരുണ്ട് എന്നോതി അതിന് സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്ത് തെളിവുദ്ധരിച്ചു. നമ്മൾ പല സ്ഥലത്തും ചോദിച്ചു, ഇതാണ് ഞങ്ങളുടെ ഔദ്യോഗിക നിലപാട്, ഇത് ഞങ്ങളുടെ ഔദ്യോഗിക നിലപാടാണ്, ഈ വാദം ഞങ്ങളുടെ ഔദ്യോഗിക വാദമാണ്, അതിനെ ഉദ്ധരിച്ച ആയത്ത് ഔദ്യോഗികമായ ഞങ്ങളുടെ തെളിവാണ് എന്ന് പറയാൻ വിസ്ഡം വിഭാഗത്തിന്റെ പണ്ഡിത സഭയ്ക്ക് ധൈര്യമുണ്ടോ എന്ന് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ചോദിച്ചു. ഇന്നവർ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എവിടെങ്കിലും കേട്ടോ ഈ വിസ്ഡത്തിന്റെ ആളുകൾ ഇവരുടെ ആദർശം പറയുന്നത്? ഇല്ല. സമ്മേളനങ്ങൾ ഒരുപാടുണ്ട്, തസ്വീയകളുണ്ട്, ഫാമിലി കോൺഫറൻസുകളുണ്ട്, അതേപോലെ പല ഏർപ്പാടുകളുണ്ട്. എന്തേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് പോകാൻ കാരണമായ ഈ ആദർശത്തെ കുറിച്ച് ജനങ്ങളോട് പറയാൻ കഴിയാത്തത്? കഴിയില്ല. അത്രയേറെ ജനങ്ങൾക്ക് അതിനെപ്പറ്റി ബോധ്യമുണ്ട് എന്നതാണ് കാര്യം. അത് മറച്ചു വെക്കാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത് എന്ന് നമുക്കറിയാം. ഈ സമൂഹത്തിൽ മതത്തെ മതമായി നിലനിർത്തുവാൻ, ദീനിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ പറയുവാൻ, പ്രചരിപ്പിക്കുവാൻ കഴിയുന്നവർ നമ്മൾ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് സമൂഹത്തോട് പറയണം. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ഈ ഹിദായത്ത് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ശംസുൽ ഉലമ, ഖമറുൽ ഉലമ, നൂറുൽ ഉലമ, സുൽത്താനുൽ ഉലമ, അതേപോലെ തന്നെ റയീസുൽ മുഹഖിഖീൻ, എത്ര മുസ്ലിയാക്കന്മാർ ഈ നാട്ടിൽ ജീവിച്ച് മരിച്ചുപോയവരുണ്ട്. ഇപ്പോഴും ഇത്തരം ഒരുപാട് വിശേഷണങ്ങളോടെ ജീവിക്കുന്നവരുണ്ട്. അവർക്ക് മനസ്സിലായില്ലല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് മാത്രമേ ദ്വേഷിക്കാൻ പാടുള്ളൂ. അത് മനസ്സിലായത് നമുക്കാണ്, അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ നമുക്കാണ്. അത് അള്ളാഹിന്റെ തൗഫീഖാണ്, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ തൗഹീദിന്റെ സന്ദേശത്തിലേക്ക് എത്തിയിട്ടും ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കല്ല എന്ന് പുറത്തുപോയി പറയേണ്ടി വന്ന ആളുകളുടെ ദൗർഭാഗ്യത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കുക. ഒരു വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ എഴുതുന്ന വേദിയിൽ മുസ്ലിയാക്കന്മാര് വിരലി ചൂണ്ടി ചോദിച്ചു, പുഴയിൽ വീണ് ഒഴുകി പോകുന്നവൻ അവർ ജിന്നി എന്ന് വിചാരിച്ച് ജിന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ ശിർക്കാണെന്ന് പറയാൻ ധൈര്യമുള്ള ഒരൊറ്റ മൗലവിമാർ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ എഴുന്നേറ്റ് നിന്ന് മുസ്ലിയാരെ അത് ശിർക്കാണ് എന്ന് പറയാൻ ഒരാൾക്കും ധൈര്യമുണ്ടായില്ല. വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ എഴുതുന്ന സമയമാണ്, വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതിയവരുണ്ട്, പങ്കെടുത്തവരുണ്ട്, പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. ആ ഒരു അധീരത, ആ ഒരു ഭീരുത്വം, ആദർശപരമായ ഭീരുത്വം, അത് നമുക്കുണ്ടാവാതിരിക്കണമെങ്കിൽ ഈ നിഅമത്ത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അത് നമ്മൾ ആളുകളോട് പറയണം.
നമ്മളുടെ ജനങ്ങളുടെ മുമ്പിലേക്ക് അത് എത്തിക്കണം. അതോടൊപ്പം അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. നേരത്തെ പറഞ്ഞ ആദ്യം ഞാൻ ഓടിവിട്ട ആയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടി ക്ഷണിക്കുന്നു. സുമ്മലം ഉയർത്താവൂ, സംശയമില്ലാതിരിക്കണം. സംശയമില്ലാതിരിക്കണമെങ്കിൽ എന്തു വേണം? എന്തുകൊണ്ടാ ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ആരോടെങ്കിലും എട്ട് എത്രയാണ് എന്ന് ചോദിച്ചാൽ, അഞ്ച് എത്രയാണ് എന്ന് ചോദിച്ചാൽ, പത്ത് നാല് എത്രയാണ് എന്ന് ചോദിച്ചാൽ ആർക്കും സംശയമില്ലാതെ ഉത്തരം പറയും. ഒരു മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മുതൽ ഏറ്റവും പ്രായമുള്ള ആള് വരെ ഉത്തരം പറയും. എന്താ പറയുന്നത്? അത്രയും കൃത്യമായി അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അത്രയും കൃത്യമായി അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ആദർശം നമ്മൾ പഠിക്കണം. അത് പഠിക്കാനാവുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ഖുർആനുമായി ആത്മബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹ് പറഞ്ഞല്ലോ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറൈതഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഒരു മലയുടെ മുകളിലാണ്, ജീവനില്ല, ചിന്തിക്കാൻ കഴിവില്ല, അങ്ങനെ ഒരു മലയുടെ മുകളിലാണ് ഈ ഖുർആനിനെ നാം അറക്കിയിരുന്നതെങ്കിൽ അതുപോലും പേടിച്ചു പറക്കുമായിരുന്നു. നാൻ ആ ഖുർആനാ നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, ആ ഖുർആനാ നമ്മുടെ പള്ളിയിൽ നമ്മൾ നിരത്തി വെച്ചിരിക്കുന്നത്, ആ ഖുർആനാണ് നമ്മളുടെ മൊബൈലിൽ വ്യത്യസ്ത ആപ്പുകളായി നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം. പറയാൻ കഴിയോ, ഖുർആനിലെ ഇന്ന ആയത്തെ എന്റെ ജീവിതത്തെ സ്വാധീനിച്ചു എന്ന്, ഖുർആനിലെ ഇന്ന ആയത്ത് വായിച്ച് ഞാൻ കരഞ്ഞുപോയി എന്ന് പറയാൻ കഴിയോ? കഥ വായിച്ച് കരഞ്ഞിട്ടില്ലേ നമ്മള്? നോവൽ വായിച്ച് കരഞ്ഞിട്ടില്ലേ നമ്മള്? സിനിമ കണ്ട് കരയുന്നവരില്ലേ നമ്മളുടെ നാട്ടിൽ? ലോകത്തിന്റെ ഏതോ മൂലയിൽ, ഇപ്പൊ ഫലസ്തീനിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് രക്ഷയും മോക്ഷവും നൽകുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള ക്രൂരന്മാരുടെ കൈപ്പിടിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, അവിടെ രക്തസാക്ഷികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം ഏ റഹ്മാനേ. ആ ഫലസ്തീനിൽ നിന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോ നമ്മൾ കരഞ്ഞു പോകുന്നില്ലേ? അത്രയും ദുർബലമാണ് നമ്മളുടെ മനസ്സ്, കല്ലിനേക്കാൾ ദുർബലമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ആ കല്ലിനെ പോലും ചലിപ്പിക്കുന്ന, അതിനെ പോലും വിറപ്പിക്കുന്ന വചനമാണ് റബ്ബിന്റെതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ എത്രമാത്രം നമ്മുടെ കൽബിനെ വിറപ്പിക്കണം എന്ന് ആലോചിച്ചു നോക്കുക, എത്രമാത്രം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കണം എന്ന് ആലോചിച്ചു നോക്കുക. ആ ബന്ധമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്, ആ ബന്ധമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്, ആ ബന്ധമാണ് നമ്മുടെ മനസ്സിനെ മൃദുവാക്കുന്നത്. അപ്പോൾ നമ്മുടെ അയൽവാസിയോടുള്ള ശത്രുത മാറും, അപ്പോൾ നമ്മുടെ ബന്ധുക്കളോടുള്ള ശത്രുത മാറും, അപ്പോൾ ആളുകളോടുള്ള മോശമായ പെരുമാറ്റം ഇല്ലാതാകും, അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ തിന്മകൾ ഇല്ലാതാകും. ലഹരിയിൽ നിന്ന് മാറാൻ കഴിയും, ജീർണതകളിൽ നിന്ന് മാറാൻ കഴിയും, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും. കാരണം ആ ഖുർആനിലൂടെ അള്ളാഹുവുമായി ഹൃദയബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. ആ തരത്തിൽ റബ്ബുമായി ബന്ധം സ്ഥാപിക്കുകയും പരലോകത്ത് വിജയിക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നന്ദി പ്രഭാഷണത്തിന് വേണ്ടി ഐ എസ് എം കുറ്റിപ്പറമ്പടവിന്റെ സാർ മുബഷിറിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഐ എസ് എം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് കുറ്റിപ്പുറം മണ്ഡലം നടത്തിയ പ്രചാരണ സമ്മേളനത്തിനാണ് ഞങ്ങളെവരും ഒരുമിച്ചു കൂടിയത്. അപ്പൊ നമ്മളുടെ ഈ ഒരു പരിപാടി വളരെ നല്ല രീതിയിൽ, പ്രയാസങ്ങളൊന്നും കൂടാതെ നല്ല രീതിയിൽ വിജയിച്ചു പരിപാടി. അതിനുവേണ്ടി എല്ലാവിധ സഹായം തന്ന അള്ളാഹുവിന് ആദ്യം സ്തുതി അർപ്പിക്കുന്നു, അൽഹംദുലില്ലാഹ്. അതുപോലെ നമ്മുടെ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ സൽമാൻ അൻസാരി, അതുപോലെ തന്നെ അധ്യക്ഷൻ പറഞ്ഞ ഡോക്ടർ ഫൈസൽ, അതുപോലെ ഉദ്ഘാടനം നിർവഹിച്ച സംസാരിച്ച ഷെരീഫ് മേലേതിൽ ആശംസ അർപ്പിച്ച ഫൈസൽ ബാബു സലഫി, അതുപോലെ നമുക്ക് വേണ്ടി മുഖ്യപ്രഭാഷണം നടത്തിയ ഹനീഫ് കായക്കൊടി എന്നിവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ ഈ പരിപാടി നല്ല രീതിയിൽ വിജയിക്കാൻ വേണ്ടി സാമ്പത്തികമായും അതുപോലെ ശാരീരികമായൊക്കെ പ്രവർത്തിച്ച എല്ലാവർക്കും അതിന്റെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടിയിൽ വീക്ഷിക്കാനെത്തിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ